ദേവസ്വം ക്ഷേത്രത്തിലെ ആറാട്ടിന് പോലും ഇത്ര ആള് കൂടി ഞാൻ കണ്ടിട്ടില്ല. മണ്ണെന്നുള്ള ഇട്ട് അത്താഴില്ല. ഞാൻ താമസിച്ചോ, വിജയം പാടിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എനിക്ക് വരാൻ മനസ്സേ ഇല്ലായിരുന്നു. എന്തൊരു പാട്ട്! അതൊന്നും എനിക്കറിഞ്ഞൂടാ. ആളുകൾ എല്ലാരും കൈയടിച്ചു, പിന്നെയും പിന്നെ പാടാൻ പറഞ്ഞ് ബഹളമാണ്. ഒന്ന് രണ്ട് പാട്ട് പാടി കഴിഞ്ഞപ്പോ കളക്ടർ അദ്ദേഹം മാലയും കൊണ്ട് സ്റ്റേജിൽ കയറി വിജയന്റെ കഴുത്തിലിട്ടു. അപ്പൊ വിജയന്റെ മുഖം കാണണം, ചുവന്ന് തുടുത്തു വന്നു. ആ അച്ഛ, സൈകൾ എന്ന് പറഞ്ഞ ഒരു പാട്ടുകാരനുണ്ടായിരുന്നു, അദ്ദേഹം വലിയ പാട്ടുകാരനാണോ? ആഹാ, വിജയനും അദ്ദേഹത്തെ പോലെ വലിയ പാട്ടുകാരനാകുമെന്ന് പറഞ്ഞ് ഒരു മെഡലും കൊടുത്തു, സ്വർണ്ണ മെഡൽ. സ്വർണ്ണ മെഡൽ? ആ ഇല്ല അച്ഛാ, ഒന്നും തന്നെ സ്വർണം. എന്നാ അവന്റെ പാട്ട് വലിയ ഗുണമായിരിക്കില്ല. അച്ഛനെന്താ അങ്ങനെ പറഞ്ഞ? നല്ല കലാകാരന്മാർക്ക് കിട്ടുന്ന പ്രതിഫലം എപ്പോഴും മോശമായിരിക്കും. ഈ വിജയന്റെ അച്ഛൻ ആരായിരുന്നു, എന്ത് സ്ഥാനമായിരുന്നു? കോട്ടയം രാഘവ പണിക്കരെന്ന് കേട്ടാൽ സമുദ്രം പോലെയല്ലേ ആളുകൾ കൂടിയിരുന്നു. ഇന്ന് അദ്ദേഹത്തിന്റെ സ്ഥിതി കഷ്ടം. പണിക്കരമ്മാന്റെ പാട്ട് കേൾക്കാൻ എനിക്ക് ഒത്തിട്ടില്ല. പണ്ട് രാജകൊട്ടാരത്തിൽ പോയി പാടി രണ്ട് കൈക്കും വീരശിംഗലം മേടിച്ചുള്ള ആളാ രാഘവ പണിക്കരാച്ച. ഇന്നോ പഴയ ഹാർമോണിയം നന്നാക്കി കഴിഞ്ഞു കൊടുക്കും. എല്ലാം തലവിധി തന്നെ, അല്ലാതെ എന്ത് പറയാൻ. എടി ഭാരതി, കുടിക്കാൻ കുറച്ച് വെള്ളം കൊണ്ടുവന്നേ. ഉച്ച നേരത്തേക്ക് വെള്ളം കുടിക്കാൻ ചോദിച്ചാ പച്ചവെള്ളമാണ് തരുന്നത്. പണമില്ലെന്ന് വെച്ചെന്നെ പട്ടിയാക്കാതെ. പച്ചവെള്ളമല്ലാതെ എന്റെ മനസ്സറിഞ്ഞ് വേറൊന്നും തരാൻ ഇവിടെ ഇരിപ്പില്ല. ഞാൻ സംഭവിച്ചിട്ട് എന്റെ വെപ്പാട്ടി മറക്കി ദാനകാരം വിട്ടു കൊടുത്തിരിക്കുന്നു. നന്ദി കേട്ടോ. ഇല്ല ഇല്ല എന്ന് പറഞ്ഞു ഒന്നുമില്ല. എല്ലാം അറിഞ്ഞിരുന്നോണ്ട് ഇങ്ങനെ ചുണ്ടി പിടിച്ചാലോ. ഈ വീട്ടിൽ ഒരു തരി കാപ്പിപ്പൊടിയിൽ ഒരു നുള്ളു പഞ്ചാരയില്ല. ചെറുക്കൻ പാടാൻ പോയിരിക്കുക, അവൻ പാടി ക്ഷീണിച്ചു വരുമ്പോ എന്തോ കൊടുക്കുമെന്ന് വിചാരിച്ച് ഞാനിങ്ങനെ ഓലക്ക എടുത്തു കൊടുക്കുന്നു. ഓലക്ക അങ്ങനെ ഒരു സ്വാതിരുന്ന പഠിച്ചാ മേല, ജോലി ചെയ്യാൻ മേല, പക്ഷെ കലയെ വളർത്തി അടങ്ങും. പാട്ടും നാടകവും ഡാൻസും എന്നൊക്കെ പറഞ്ഞ് വല്ലവനെ തിണ്ണിറങ്ങാൻ തുടങ്ങിയിട്ട് എത്ര കൊല്ലമായി. എന്നിട്ട് അവൻ എന്ത് സമ്പാദിച്ചു? അറിയുമ്പോ ദേഷ്യപ്പെടുന്നു. വിജയം പാടുന്നത് അവന്റെ കുറ്റമാണോ? പാട്ട് കേട്ടുകൊണ്ടല്ലേ അവൻ വളർന്നത്. അച്ഛന്റെ വാസന ദൈവം അവനും കൊടുത്തു. പട്ടിണിയാണേലും അവന്റെ പാട്ട് കേൾക്കുമ്പോ എന്റെ ഉള്ളു നിറയുകയാണ്. എങ്കിലും എന്റെ ഗീത, നിന്റെ ചേട്ടൻ ഇത്ര ഭംഗിയായി പാടിയിട്ട് ഞാൻ കേട്ടിട്ടേയില്ല. ആകാശപുഷ്പം എന്ന പാട്ട് കേട്ട് കരയാത്തവരില്ല. ഓ എന്തൊരു ശബ്ദം! പെണ്ണുങ്ങൾക്കെല്ലാം വിജയൻ എന്ന് വെച്ചാൽ പ്രാണന. അയ്യോ, അപ്പൊ എന്റെ ശാരി ചേച്ചി കറങ്ങി പോവല്ലോ. പ്രാണെന്ന് പറഞ്ഞ അതാണോ അർത്ഥം? പാട്ടിനോടല്ലേ കാര്യം. ഇനിയും പറ എന്റെ ചേട്ടന്റെ പേര് കരുതം. ശാരി ചേച്ചി പറയും. അയ്യോ തെറ്റിപ്പോയി, എന്റെ നാത്തവും പറയുന്നത് കേൾക്കാൻ നല്ല രസമാ. ഇങ്ങനെ കളിയാക്കരുത് ഗീത, അല്ലെങ്കിലും ഗീതയ്ക്കെല്ലാം ഒരു തമാശയാ. തമാശയല്ല ശാരിച്ചേച്ചി, എനിക്ക് എന്താശയാണെന്നോ നിങ്ങൾ കല്യാണം കഴിച്ചു കാണാൻ. എന്റെ ചേട്ടനും ശാരിച്ചേച്ചിയും തമ്മിൽ എന്ത് ചേർച്ചയായിരിക്കും. പിന്നെ പറഞ്ഞില്ലല്ലോ, കളക്ടർ പ്രസംഗിച്ചപ്പോൾ എല്ലാവരും കൈയടിച്ചു. വിജയൻ ഇന്ത്യയിലേക്കും വലിയ പാട്ടുകാരനാകുമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്ത് ചെയ്യാം, എനിക്ക് എന്റെ ചേട്ടന്റെ ഗാനമേള കേൾക്കാൻ ഒത്തില്ലല്ലോ. എന്റെ ചേട്ടനെ എല്ലാരും നേരിൽ പുകഴ്ത്തുന്നത് കാണാൻ എനിക്ക് ഭാഗ്യമില്ല. അത് ചോദിച്ചില്ലല്ലോ, നീ എന്താ വരാഞ്ഞത്? ഈ കീറി പാവാട ഉടുത്തോണ്ട് ഞാൻ എങ്ങനെയാ വരുന്നത്? ഒരു സാരിയെങ്കിലും നല്ലതുണ്ടായിരുന്നെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും വന്നേനെ. കഷ്ടം. നീ എന്താ നേരത്തെ ഇക്കാര്യം എന്നോട് പറയാഞ്ഞത്? ഞാൻ പാതി കേട്ടിട്ട് ഓടി വന്ന് നിനക്ക് ഈ സാരി തരുമായിരുന്നല്ലോ. നിനക്കും പാതി കേൾക്കാമായിരുന്നു. അമ്മ എന്നെ അന്വേഷിക്കും, ഞാൻ പോട്ടെ ചേച്ചി. ശരി. ഒരു ഹാർമോണിയം നന്നാക്കി തന്നിട്ടുണ്ട്, രാത്രി 8 മണിക്ക് തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ഞാൻ പോയി ശരിയാക്കട്ടെ. 15 രൂപ കിട്ടും, അത്രയും ആയില്ല. പടക്കെ ശാരദ വന്ന് കാണും, അവള് കാപ്പി തിളപ്പിച്ചെങ്കിൽ ഒരു ഗ്ലാസ് മേടിച്ചോണ്ട് വരാം. ഓ വേണ്ട, എപ്പോഴും എപ്പോഴും അവരെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല. അവരും പ്രയാസമുള്ളവരല്ലേ. ഇതാര് ഗാനഗന്ധർവനോ? ഗാനമേളക്കാര് കാശൊന്നും തരാതെ മെഡലിന്റെ എന്ന് പറഞ്ഞു വിട്ടെന്ന് കേട്ടല്ലോ.
ശവത്തിൽ കുത്തി രസിക്കാതെ വേണം. പാട്ടും കൂത്തും ഒക്കെ എനിക്ക് മതിയായി. എന്തെങ്കിലും ഒരു ജോലി കിട്ടിയെങ്കിൽ മതിയായി. അതിനിടയ്ക്ക് വിഷാദം വന്നല്ലോ. നിനക്കൊരു ഡ്രൈവർ ജോലിയെങ്കിലും ഉണ്ട്. ഞാൻ 3 മണിക്കൂർ പാടിയിട്ട് ഒരു 10 പൈസ പോലും അവൻ എനിക്ക് തന്നില്ല. ഗീതയ്ക്കൊരു നല്ല സാരിയും വാങ്ങിക്കൊണ്ടേ ഞാൻ വീട്ടിലോട്ട് ചെല്ലുമെന്ന് പറഞ്ഞു. അവളിപ്പോ കാത്തിരിക്കായിരിക്കും. സാരമില്ല, നീ കാറി കയറി. വേണ്ട, ഞാൻ നടന്നു പോയിക്കൊള്ളാം. നീ കാറിലോട്ട് കയറി വരിക. സാരി പ്രശ്നം നമുക്ക് ശരിയാക്കാം. നീ ഭാവിയിൽ എന്റെ സഹോദരി വിവാഹം ചെയ്യാൻ പോകുന്നു വിചാരിച്ച് നിന്നെ ഇപ്പോഴേ ഞാൻ ബുദ്ധിമുട്ടിച്ചാലോ? അത് ഞാൻ ആലോചിക്കാനുള്ളത്. പ്രസംഗിക്കാൻ നീ വേഗം കാറിലോട്ട് കയറി. എനിക്ക് 7 മണിക്ക് മുതലാളിയെ ബീച്ച് കൊണ്ടുവിടാനുള്ളതാ. നേരം പോയി, നീ കയറ്. ഹാർമോണിയം നന്നാക്കി ഇനി മേടിച്ചോണ്ടിയെല്ലാം മുതലാളി പറഞ്ഞു. ഓ, കൊണ്ടുപോകാമില്ല. പിന്നെ മുതലാളിയുടെ മോള് സംഗീതം പഠിക്കുന്നുണ്ടോ? ആ, സംഗീതം പഠിക്കുന്നുണ്ട്. പക്ഷേങ്കി അവിടുത്തെ എരുമ അതിനേക്കാളും നന്നായിട്ട് പാടും. അങ്ങനെയാണ്. ഏതായാലും ഹാർമോണിയം കൊണ്ടുവെക്കോ. ആ, എന്നാ എടുത്താട്ട. അതൊക്കെ അറിയാമാപ്പിള, പോവുകയാണോ? എന്താ, വലുതും പറയാനുണ്ട്? അല്ല, പിന്നെ മുതലാളിയെ ഒന്നും പറഞ്ഞേച്ചില്ലേ? അർമാണിയെ മേടിച്ചോണ്ടി വരണമെന്ന് പറഞ്ഞു. പിന്നെ ആചാരനോട് വളരെ ഭവ്യമായിട്ട് പെരുമാറണമെന്നും പറഞ്ഞു. പിന്നെ മുതലാളി എനിക്ക് തരാൻ പണമൊന്നും തന്നയച്ചില്ലേ? ആ, ഇത് നല്ല കൂത്ത്. അവസേപ്പ് മുതലാളി എന്ന അത്രയ്ക്ക് മണ്ടന. ആചാരന്റെ സ്വഭാവം എല്ലാം മുതലാളിക്ക് നല്ല പോലെ അറിയാം. ഇപ്പം ശകലം സൗകര്യക്കുറവൊക്കെ ഉണ്ടെങ്കിലും ആശാൻ എപ്പോഴും ആശാനാ. ആരാ ഈ ഇരിക്കുന്ന ആശാൻ? ഓ, അന്ന് അവസേപ്പ് മുതലാളിയും ആശാനും ഒക്കെ കൂടി ഇരുന്ന ഇരിപ്പ് എന്തുവാ? ഇതെല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് ആ മുതലാളി വല്ല മണ്ടത്തരവും കാണിക്കുവോ? പിന്നെ ഈ നിസാര സഹായം ചെയ്തതിന് ഞാൻ കൊണ്ടുവന്ന് രൂപ തന്നാലും ആശാൻ എന്റെ മുഖത്തായിട്ട് വലിച്ചെറിയത്തില്ലയോ? ആചാ അറിയാമാപ്പിളേ, ഒന്ന് അളക്കുമായിരുന്നു. ആ, നടക്കട്ടെ നടക്കട്ടെ. ഇതാ നിനക്ക് സാരി. ബാക്കിയുള്ള തുക കളയാതെ അച്ഛനെ ഏൽപ്പിക്കണേ മോനെ. നീ പാടി കിട്ടിയ കാശ് നിന്റെ അച്ഛന്റെ കൈകൊണ്ട് വാങ്ങിക്കുന്നത് എനിക്ക് കാണും. എന്നാലേ എന്റെ മനസ്സ് തണുക്കും. അമ്മ എന്തിനാ ഇത്രയൊക്കെ പറയുന്നത്? ചേട്ടൻ എന്തെങ്കിലും ചീത്ത സ്വഭാവം ഉണ്ടോ? ഒരു സിഗരറ്റ് പോലും വലിക്കത്തില്ല. പൈസ അച്ഛന്റെ അടുത്ത് കൊടുക്കാൻ അമ്മ പറയണു. നിങ്ങളും നിർത്ത്. എപ്പോ നോക്കിയാലും പൈസ പൈസ പൈസ. ഏത് പൈസയുടെ കാര്യ പറയുന്നത്? ആരും എനിക്കൊരു പൈസയും തന്നില്ല. ഈ സാരി ആ വീണു ആ പെരിയിൽ നീ കടം വാങ്ങി തന്നത്. മനസ്സിക്കേണ്ട കാര്യം മടികുത്തിപ്പിരിഞ്ഞു എന്ന് പറഞ്ഞ മന്ത്രായം എന്താ മോനെ നീ പറയുന്നത്? ഇത്രയും വലിയ ആൾക്കൂട്ടം വന്നിട്ടും നിനക്കൊന്നും ഇല്ലെന്നോ? എന്തിനാണ് അമ്മ അക്കാര്യം പറയുന്നത്? എന്റെ പാട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. എന്നെ എല്ലാവരും അഭിനന്ദിച്ചു. ഞാൻ വലിയ ആളാകുമെന്നും പറഞ്ഞു. പക്ഷേ എന്റെ കീറിയ ഷർട്ട് ആരും കണ്ടില്ല. ഞാനൊന്ന് പട്ടിണിയാണെന്ന കാര്യം ആരും അറിഞ്ഞില്ല അമ്മേ. അവരാരും അറിയത്തില്ല. വയറിയിരിക്കുന്ന കലാകാരൻ അവരന്നും അഭിനന്ദനമേ കൊടുക്കാറുള്ളൂ. അവന്റെ അഭിനന്ദനം. നിങ്ങൾ ആര് പറയുന്ന അവർക്ക് നിലവിളിക്കാനെ? ആര് പറഞ്ഞു? 4 മണിക്കൂറിൽ അവിടെ ചെന്ന് കണ്ണം കൊട്ടി പാടിയിട്ട് അവർ അവരങ്ങനുമായി വന്നിരിക്കുന്നു. കല്ല് ചുമക്കാൻ പോരുതാ. കണ്ടാക്ടർമാര് ചീത്ത വിളിച്ചേക്ക്, നട്ടിൽ പൊട്ടുന്ന ഒരു പണിയെടുപ്പിച്ചേക്ക്. എന്നാൽ എന്താ, നേരെ സന്ധ്യ ആകുമ്പോ കാശ് കയ്യിൽ കിട്ടും. അതൊന്നും നിനക്ക് വയ്യ. നിനക്ക് പാടണം. 4 പേരുടെ മുമ്പേ മഹാനാവണം.
വയസ്സിയമ്മ തന്തയും തള്ളേ പ്രായവൃത്തി പെണ്ണും എങ്ങനെ കഴിഞ്ഞാ നിനക്ക് എന്താ അല്ലേ? എന്തിനാ അവനെ ഇങ്ങനെ ശകാരിക്കുന്നത്? നല്ലൊരു ദിവസമായിട്ട് നീ ആരാടി എന്നെ ഉപദേശിക്കാൻ? നീയും കൂടെ വളം വെച്ച് കൊടുത്തിട്ടാണ് ഇവനിങ്ങനെ ചീത്തായത്. ഇനി നേരാൽ പാട്ടെന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്ത് പോയാൽ രാഘവനാചാരം അന്ന് തന്നെ കളിച്ച എന്താ ഇവിടെ ഒരു ബഹളം? ശാരദ പറഞ്ഞു ആശാൻ ഇവിടെ കിടന്ന് വല്ലാണ്ടൊക്കെ സംസാരിക്കണമെന്ന്. എന്നാ ഒന്ന് കേട്ട് കളയാമല്ലോ എന്ന് ചിറങ്ങിയതാ. ആശാൻ അറിയാലോ ഈ ദേഷ്യം എന്ന് പറയണത് ചുക്ക് പോലെ. എനിക്കാണെങ്കിൽ ചുക്ക് വലിയ ഇഷ്ടാ. എന്റെ ശങ്കരപ്പിള്ളെ അവന്റെ മേൽഗതിക്ക് വേണ്ടി പറഞ്ഞാണേ അതൊക്കെ. വല്ല കൂലിവേലയും ചെയ്ത പട്ടിണി ഇല്ലാതെ കഴിയ എന്റെ കാലമെല്ലാം കഴിഞ്ഞു. കുഴിയിലേക്ക് കാലി കെട്ടിയിരിക്കണ എനിക്ക് ഇന്നല്ലെങ്കിൽ നാളെ. അത് ശരി, വിജയന്റെ കാര്യമാണ് പറഞ്ഞല്ലേ. അവൻ എന്ത് തെറ്റ് ചെയ്തു? എന്ത് തെറ്റെന്നോ, എന്തെങ്കിലും പ്രയോജനമുള്ള തൊഴിൽ ചെയ്യാതെ പാട്ടും കൂത്തിനോട് നടക്കാൻ. അപ്പൊ അവൻ തണ്ടയ്ക്ക് എനിക്ക് തെറ്റായി പോയിരുന്ന ആശാന്റെ അഭിപ്രായം. ഞാനൊന്ന് ചോദിച്ചോട്ടെ ആശാനെ, ഈ മത്ത കുത്തിയാ കുമ്പളം മുളയ്ക്കുവോ? അതല്ല ശങ്കരപ്പിള്ള, എനിക്കിതൊക്കെ ശങ്കരപ്പിള്ളയെ. ആശാൻ ഒന്ന് അടങ്ങിയിരിക്കണം. ആശാനെ, ആശാൻ പാടാൻ പോയിട്ടൊന്നും സമ്പാദിച്ചില്ല എന്ന് വെച്ച് പാട്ടുകാരാരും സമ്പാദിക്കില്ല എന്നാണോ? പണ്ട് ആരാണ്ടോ നായാട്ടിന് പോയിട്ട് പുലി പിടിച്ചു എന്നൊരു കഥ കേട്ടിട്ടുണ്ട്. എന്ന് വെച്ച് ഇപ്പൊ ആരും നായാട്ടിന് പോവാറില്ല. അവനും ഒരു നല്ല കാലം വരില്ല എന്ന് ആര് കണ്ടു? ആ നേരെ ഉരുട്ടി വരണം. ഞാനൊന്ന് അങ്ങോട്ട് ഇറങ്ങട്ടെ. നീ എന്നെ ക്ഷണിച്ചു ഏകാന്ത ജീവനിൽ ചിറകുകൾ മുളച്ചു. ഏഴാം സ്വർഗത്തിൽ നീ എന്നെ ക്ഷണിച്ചു സ്വപ്നസുന്ദരിയാം സംഗീതമേ, സ്വപ്നസുന്ദരിയാം സംഗീതമേ. നീ എൻ കൽപ്പനാനന്ദനത്തിലാരാമനർത്തകി ഏകാന്ത ജീവനിൽ ചിറകുകൾ മുളച്ചു. ഏഴാം സ്വർഗത്തിൽ നീ എന്നെ ക്ഷണിച്ചു. ചന്ദ്രകിരണങ്ങൾ നിൻ മണിഭൂഷണങ്ങൾ, സുന്ദര നക്ഷത്രങ്ങൾ ചരണനൂപുരങ്ങൾ, ചന്ദ്രകിരണങ്ങൾ നിൻ മണിഭൂഷണങ്ങൾ, സുന്ദര നക്ഷത്രങ്ങൾ ചരണനൂപുരങ്ങൾ. വസന്തവും ഹേമന്തവും നടനമാടുമ്പോൾ നിൻ വദനത്തിൽ തെളിയുന്ന ഭാവഗാവങ്ങൾ. ഏകാന്ത ജീവനിൽ ചിറകുകൾ മുളച്ചു. ഏഴാം സ്വർഗത്തിൽ നീ എന്നെ ക്ഷണിച്ചു. കാലത്തിൻ മരുഭൂവിൽ കൊച്ചു കുടിലിൽ നിന്റെ കാലടി സ്വരം കേൾക്കാൻ ഞാൻ തപസ്സിരുന്നു. കാലത്തിൻ മരുഭൂവിൽ കൊച്ചു കുടിലിൽ നിന്റെ തപസ്സിരുന്നു. നിദ്രയില്ലാതെ ആത്മാവുഴലുന്ന രാവിൽ നിന്റെ ചൈത്രചന്ദ്രികാരഥത്തിൽ നീ വന്നു. ഏകാന്ത ജീവനിൽ ചിറകുകൾ മുളച്ചു. ഏഴാം സ്വർഗത്തിൽ നീ എന്നെ ക്ഷണിച്ചു സ്വപ്നസുന്ദരിയാം സംഗീതമേ. നീ എൻ കൽപ്പനാനന്ദനത്തിലാരാമനർത്തകി ഏകാന്ത ജീവനിൽ ചിറകുകൾ മുളച്ചു. ഏഴാം സ്വർഗത്തിൽ നീ എന്നെ ക്ഷണിച്ചു.
എന്തിനാ ഉറക്കത്തിൽ കിടന്ന് കൈകൊട്ട്? അത് ശരി, ഗാനമേള ഇപ്പൊ തീർന്നേ ഉള്ളു അല്ലേ. ആ കിടന്നുറങ്ങ. ഞാനങ്ങ് ഞെട്ടി എഴുന്നേറ്റു. എന്നിട്ട്? എന്നിട്ട് കണ്ണു തുറന്ന് നോക്കിയപ്പോ അച്ഛൻ മുൻപില്. എന്തിനാണ് നീ കൈയടിച്ചതെന്ന് ഒരു ചോദ്യം. പറയുന്ന പോലെ എന്തിനായി കൈയടിച്ചത്? കയ്യിലൊരു ഈച്ച വന്നിരുന്നിട്ട്. ചേടാ, ഒരു ചോദ്യം കേട്ടില്ലേ? നീ അച്ഛനോട് എന്ത് പറഞ്ഞു? ഞാൻ എന്ത് പറയാനാ, ഞാനങ്ങ് നാണിച്ചു പോയി. എന്തിനാ നീ നാണിച്ചത്? നാണം വന്നിട്ട്. എങ്ങനെ ഈ നാണം വരുന്നത്? ദേ, ഒന്ന് വെറുതെ ഇരിക്കുന്നുണ്ടോ? ഇങ്ങനെ കളിയാക്കാനാണെങ്കിൽ ഞാനിനി മിണ്ടുന്നേ ഇല്ല. അയ്യോ എന്റെ പൊന്നെ, നീ പിണങ്ങിക്കളയല്ലേ. ഞാൻ തമാശക്ക് പറഞ്ഞതാ. ഓ, ഇങ്ങനെയുണ്ടോ ഒരു തമാശ? നിന്റെ പിണക്കം രാധയുടെ പിണക്കം പോലെയാണ്. ശ്രീകൃഷ്ണൻ എപ്പോഴും രാധയുടെ പിണക്കം കാണാനായിരുന്നു ഇഷ്ടം. ശ്രീകൃഷ്ണനാണ് എന്റെ ദൈവം. വിജയന് വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നത് ശ്രീകൃഷ്ണനോടാണ്. എനിക്ക് വേണ്ടിയോ? എന്താണ് പ്രാർത്ഥിച്ചത് കേൾക്കട്ടെ. പറയട്ടെ, എന്നെ കളിയാക്കുമോ? ഇല്ല, തീർച്ച. ആദ്യമായിട്ട് വിജയൻ പാടാൻ പോയ ദിവസം അവിടെ ധാരാളം പേര് പാട്ട് കേൾക്കാൻ വരണേന്ന് പ്രാർത്ഥിച്ചു. പിന്നെ അന്ന് കളക്ടർ വന്ന ദിവസം വിജയൻ എന്തെങ്കിലും സമ്മാനം കിട്ടണേന്ന് പ്രാർത്ഥിച്ചു. എന്റെ പ്രാർത്ഥനയെല്ലാം ഫലിച്ചു. നിനക്ക് വേണ്ടി നീ ഒന്നും പ്രാർത്ഥിക്കാറില്ലേ? എനിക്ക് വേണ്ടി ഞാൻ എന്തിനാ പ്രാർത്ഥിക്കുന്നത്? വിജയൻ വളർന്നാൽ ശാരദയും വളരുമല്ലോ. അതിനെന്താ ഇത്ര സംശയം? വിജയൻ നന്നായാൽ ഞാനും നന്നാകും. എനിക്കെല്ലാം വിജയനാണ്. ഈ വിശ്വാസം നിന്നിലെന്നും ഉണ്ടായിരിക്കുമോ ശാരദ? ഞാൻ മരിച്ചാൽ എന്റെ ദേഹം കരിഞ്ഞുണ്ടാകുന്ന ചാമ്പലിൽ പോലും ഈ വിശ്വാസം നിറഞ്ഞു കാണും. എന്റെ ശാരദ, നേരം വെളുത്തപ്പ മോദിന് പറയുന്നല്ലോ തലവേദനയാണ്. ഈ വെയിലും കൊണ്ടുവന്ന് എങ്ങോട്ടാ? ജോലിയൊന്നുമില്ലേലും പേടിയെ പഠിക്കാം. അവിടെ ചെന്നിരുന്നാൽ വിശപ്പെങ്കിലും മറക്കാമല്ലോ. മണ്ണെണ്ണ നാറ്റ. കഴിഞ്ഞ ആഴ്ച റേഷൻ നല്ല അരിയായിരുന്നു, ഇത് പശയരിയ. ഇതെങ്കിലും കിട്ടുന്നല്ലോ എന്ന് വിചാരിച്ച് സമാധാനിക്കണി മോളെ. അച്ഛാ, ഇതിൽ കുറച്ചരി തെക്കേലമ്മ കൊണ്ടുപോയി കൊടുക്കട്ടെ. പാവം, ഇന്നലെ അവിടെ കഞ്ഞു വെച്ചില്ല. അതിന് നീ എന്റെ അനുവാദം ചോദിക്കണേ? അല്ലെങ്കിൽ തന്നെ തെക്കേലമ്മയും തെക്കേലമ്മയുടെ മോനെയൊക്കെ സ്നേഹിക്കുന്നതിന് എന്റെ അനുവാദം ചോദിച്ചിട്ടാണോ? എന്നാ നിന്റെ ബോണസ്. പറഞ്ഞതുപോലെ ഇന്ന് ശനിയാഴ്ചയല്ലേ, ഞാനങ്ങ് മറന്നുപോയി. അഞ്ചെട്ടായി കാണുമല്ലോടി. എന്തിനാ? പിന്നെ ഒരു കാര്യത്തിന്. ഓ, മാല പണിയിപ്പിക്കാനായിരിക്കും അല്ലേ. കല്യാണം കഴിച്ച് അയക്കുന്നതിന് മുമ്പ് 10 പേരോട് തെണ്ടിയിട്ടെങ്കിലും അച്ഛനൊരു മാല പണിയിപ്പിച്ചു. മാലയ്ക്ക് വേണ്ടി അല്ല. പിന്നെ ഞാൻ പറയില്ല, അച്ഛനെന്നെ തല്ലും. അത് കൊള്ളാം, നിന്നെ തല്ലാനോ? അങ്ങനെ ഒരാഗ്രഹം നിന്റെ മനസ്സിലുണ്ടെങ്കിൽ പിന്നേ അതങ്ങോട്ട് ഉപേക്ഷിക്കാൻ നല്ലത്. എന്റെ ആയ കാലത്ത് നിന്റെ തള്ള എന്നെ തല്ലാൻ ഈ പെരക്കി ചുറ്റിൽ ഇട്ട് ഓടിച്ചിട്ടുണ്ട്. അന്നും തല്ല് കൊണ്ടിട്ടുള്ളതല്ലാതെ തിരിഞ്ഞു നിന്ന് കമാന്നൊരു അക്ഷരം നിന്റെ തള്ളോട് ഞാൻ പറഞ്ഞിട്ടില്ല. പിന്നെ വേണ്ട, ഇന്നിപ്പോ നിന്നെ തല്ലാൻ. അച്ഛനോട് ഞാൻ പിന്നെ പറയാം. ഇപ്പൊ തന്നെ പറ. എന്താ നിന്റെ പത്രയെന്ന് ഞാനും കൂടെ ഒന്ന് അറിയട്ടെ. വിജയന് ഒരു നല്ല ഷർട്ട് പോലും ഇല്ല. പണ്ട് കാലത്ത് പെമ്പിള്ളേർ ഇങ്ങോട്ട് വാങ്ങിക്കായിരുന്നു പറഞ്ഞു. ഇപ്പൊ കാട്ടി മാറി വീശിയിരിക്കുക. കാര്യമായിട്ട് ഞാൻ പറയാണ് അച്ഛാ, അന്ന് വിജയൻ പാടിയപ്പോൾ ഇട്ടിരുന്ന ഷർട്ട് ആകെ കീറിയതായിരുന്നു. മൃദംഗം വായിച്ചോ പോലും ടെർലിൻ ഷർട്ടാണ് ഇട്ടിരുന്നത്. ഈ കുടുക്ക നിറയുമ്പോൾ ഞാനിത് പൊട്ടിച്ച് വിജയൻ ഒരു നല്ല ടെർലിൻ ഷർട്ട് വാങ്ങിച്ചു കൊടുക്കും. അച്ഛന് ദേഷ്യമാണോ? ബുദ്ധിയുള്ള ഒരച്ഛനും ഈ മാതിരിയുള്ള സന്ദർഭങ്ങളിൽ ദേഷ്യം വരില്ല. നീ ശാകുന്തളം കേട്ടിട്ടുണ്ടോ? സന്യാസി വളർത്തിയ ശകുന്തള പോലും അച്ഛനെ അനുസരിച്ചില്ല. ബുദ്ധി ഉണ്ടായിരുന്ന അദ്ദേഹത്തിന് അവളോട് ദേഷ്യമൊന്നും തോന്നിയില്ല. എന്റെ ആഗ്രഹമാണ്. നടക്കട്ടെ,
എല്ലാം ഈശ്വരച്ച പോലെ വരൂ. പണ്ടുള്ളവർ പറയാറുണ്ട്, എല്ലാ മുട്ടയും കൂടെ ഒരു കൂടയിലിട്ട് വയ്ക്കരുത്, ഒന്ന് ചീഞ്ഞു പോയാൽ മറ്റുള്ളതെല്ലാം കിട്ടുമോ? എന്റെ മോൾക്ക് ഇപ്പൊ ഈ പറയുന്നതൊന്നും മനസ്സിലാവില്ല. നമ്മളെ വേഗം കൊണ്ടു കൊടുക്കാം, വിശന്ന് പൊരിഞ്ഞിരിക്കുക. ഞാൻ പെടിയെന്ന് പോയിട്ട് വരാമേ. അയലത്ത് സ്നേഹമുള്ള ഒരു പെണ്ണ് കിടക്കുന്നത് കൊണ്ട് ഇന്നത്തെ ഇടം കഴിഞ്ഞു. കഞ്ഞി കൊണ്ടുവന്നിട്ടുണ്ട്, കുടിക്കണ്ടേ? അച്ഛനെ എങ്ങനെ നോക്കൂ. അച്ഛ അച്ഛ പിടിവാശിക്കാരനാ മോൻ, പിന്നെങ്ങനെയാ? സഹായിക്കാൻ ആളുകൾ മുമ്പോട്ട് വന്നപ്പോ അത് വേണ്ടാന്നും പറഞ്ഞ് ഭക്ഷണം ഇറന്ന ആളാ രാഘവ പണിക്കരാജ. പക്ഷെ അതൊക്കെ ആ കാലം. ഈ കാലത്ത് ദൈവം പോലും കൈനീട്ടി തുടങ്ങി, പിന്നെ നമ്മക്കൊന്ന് കൈനീട്ടിയാൽ എന്താ? ആരും സഹായിക്കില്ല മലറ, എല്ലാരും പരിഹസിക്കേ ഉള്ളൂ. രാഘവ പണിക്കരുടെ മകൻ തെണ്ടുന്നു എന്ന് പറയും. ഈ കണക്കിന് പോയാൽ ചങ്കരൻ തെങ്ങുമ്പോ തന്നെ ഇരിക്കും. ഈ എന്റെ കൊച്ചനെ തെണ്ടുന്നത് ഈ കാലത്തൊരു മേന്മയാ, അറിയാമോ? പറയാനല്ലേ നമ്മളെ കൊണ്ട് പറ്റൂ, കേൾക്കേണ്ടത് അവനല്ലേ. ഞാൻ എന്ത് ചെയ്യണമെന്ന് അമ്മ പറയുന്നത്? ഞാൻ പറയാം, നീ എന്റെ കൂടെ എറണാകുളം വരെ ഒന്ന് വരണം, നമുക്ക് ആ ഫിലിപ്പ് സാറിനെ ഒന്ന് കാണാം. കൈക്കൂലി കൊടുക്കാതെ അങ്ങോട്ട് പോയിട്ടൊരു കാര്യവുമില്ല. അക്ഷരം പ്രതി ശരിയാ. പക്ഷെ രാഘവ പണിക്കരാശാന്റെ മോൻ ഫിലിപ്പിന് കൈക്കൂലി കൊടുക്കേണ്ട കാര്യമില്ല. ഒരു കാലത്ത് ഈ പറയണ ഫിലിപ്പ് ഈ രാഘവ പണിക്കരാശാന്റെ സംരക്ഷണെ കഴിഞ്ഞിരുന്നവനാ. ഇപ്പോഴല്ലേ അവൻ നേതാവും ചെയർമാനും സദാചാരവും ഒക്കെ ആയത്. എന്തോ എനിക്കൊരു പ്രതീക്ഷയുമില്ല. ചവിട്ടി കയറാനുള്ളതാണ് ഏണി. അതിൽ കയറുന്നത് ഏണിയുടെ ബലം കൊണ്ട് മാത്രമല്ല, കയറുന്നവന്റെ ചങ്കൂറ്റമാണ് പ്രധാനം. നീ ഒന്ന് കയറി നോക്ക്. ശരി, നമുക്ക് പോകാം. ഈ ഉപകാരം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല ഫിലിപ്പ് സാറേ. വിജയൻ നാളെ തന്നെ മദ്രാസിൽ പോയി മിസ്സിസ് മാലതി ശ്രീനിവാസനെ കാണും. ഇവൻ ഒരു ജോലി കിട്ടിയാൽ ഒരു കുടുംബം രക്ഷപ്പെടും സാർ. ശരി, അങ്ങനെ തന്നെ ആവട്ടെ. നായിക്ക് പൊതിക്കാത്ത തേങ്ങ കിട്ടിയെന്ന് പറഞ്ഞ പോലാ നമ്മുടെ കാര്യം. ഈ എഴുത്തും വെച്ചോണ്ട് എന്ത് ചെയ്യാനാ? മദ്രാസ് എന്ന് പറയുന്നത് കായംകുളമോ കൊല്ലമോ മറ്റോ ആണോ പെട്ടെന്ന് അങ്ങ് ചെന്ന് പറ്റാൻ? എനിക്ക് ഈ എഴുത്തിലും വലിയ വിശ്വാസമൊന്നുമില്ല. നമ്മളെ കണ്ടപ്പോഴേ മൂപ്പർക്ക് മനസ്സിലായി ചുമ്മാ വരും കയറാണ് വന്നിരിക്കുന്നതെന്ന്. ഒഴിക്കാൻ വേണ്ടി ഒരു എഴുത്ത് എഴുതാം, അത്രേ ഉള്ളൂ. നീ എന്റെ ഈ സ്വഭാവം ഒന്ന് മാറ്റാൻ ഉപജിയ. എന്ത് നല്ല കാര്യം ഇറങ്ങി പുറപ്പെടുമ്പോഴും ഒരു ആവശ്യമില്ല. വീട്ടു വരണമെങ്കിൽ 500 രൂപയെങ്കിലും വേണ്ടേ? അതാ ഞാനും ആലോചിക്കണം. ആ തിയേറ്റർ മാനേജറിന് സ്ഥലത്തില്ല, ഇല്ലെങ്കിൽ അയാളോടെങ്കിലും ഒരു 50 രൂപ ചോദിച്ചു നോക്കാമായിരുന്നു. എന്നെ കെട്ടിട്ടടിച്ചാൽ 1 രൂപ ഉണ്ടാകില്ല. എന്താ ഒരു വഴി? അച്ഛ ഞാൻ ഇപ്പൊ വരാം. ഇതാ 12 രൂപ. അത്രയായി. അച്ഛ ഇതും കൂടെ വിറ്റാൽ 100 രൂപ തികയില്ലേ? പറഞ്ഞോളം തന്നെ, ഞാൻ അതങ്ങോട്ട് മറന്നുപോയി. വേഗം കൊടുത്ത്. എന്താ ശാരദ, ഇത് സഹായിക്കുന്നതിന് ഒരു അതിരൊക്കെ ഉണ്ട്. ഇങ്ങനെ പണം ഉണ്ടാക്കി എനിക്ക് മദ്രാസിൽ പോകണ്ട. വേണ്ട മോളെ, നിനക്ക് ആകെ കൂടെ ആ കാതി കിടക്കുന്നത് മാത്രമല്ലേ ഉള്ളൂ, അതും കൂടെ വിൽക്കണ്ട. അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ. ഞാനിപ്പോൾ അന്യായി. വിജയന്റെ ബുദ്ധിമുട്ട് എന്റെയും ബുദ്ധിമുട്ടാണെന്ന് ഞാൻ കരുതി ആ സ്വാതന്ത്ര്യം കൊണ്ട് ചെയ്തു പോയതാണ്. അതുകൊണ്ട് തന്നെയാണ് വേണ്ടെന്ന് പറഞ്ഞത്. ആവശ്യക്കാർക്ക് ഔചിത്യമില്ല മോളെ എന്ന് കരുതി എപ്പോഴും നിങ്ങളെ ഉപദ്രവിച്ചാലും
ഞാനൊന്ന് ഇറങ്ങിച്ചു വരാം. ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ആ വിജയ, നീ മറ്റു കാര്യങ്ങളെല്ലാം ഒരുക്കാൻ നോക്കും. നാളെ നല്ല ദിവസമാണ്, ഉത്രാടവും ഷഷ്ടി, നാളെ തന്നെ പുറപ്പെടണം. എന്നെ എന്തിനാണ് ഉടമ്പരെ കൊണ്ടുവന്നത്? എനിക്ക് പേടി തോന്നുന്നു. ഇങ്ങോട്ടിരിക്കൂ, പറയാം. ഈ രാത്രിയിൽ ആരെങ്കിലും കണ്ടാൽ? കണ്ടാൽ എന്താ, നമ്മൾ ആൾക്കാരല്ലേ. ജോലിയെല്ലാം ഒതുങ്ങി സ്വൈരമായി കടപ്പുറത്ത് പോലും സംസാരിക്കുമെന്ന് പറയും. അത്രേ ഇങ്ങോട്ടിരിക്ക. നല്ല പുള്ളി തന്നെ, രാത്രിയിലാണോ സംസാരം? എന്റെ അച്ഛൻ അറിഞ്ഞാലേ എന്നെ കൊല്ലും. കൊല്ലുകയുമില്ല, തിന്നുകയുമില്ല, ഇന്ന് നടങ്ങിയിരിക്കും. എന്നിട്ട് എന്റെ കണ്ണിലേക്ക് നോക്ക്. കൊള്ളാം, കണ്ണിൽ നോക്കാനാണോ ഇവിടെ വന്നത്? അതെ, എന്റെ കണ്ണിലെ ദുഃഖം നീ നോക്കിയാൽ സന്തോഷമായി മാറും. എന്റെ ഭാവിയെ കുറിച്ച് ഓർക്കുമ്പോൾ ഉള്ളിൽ തീയാണ് ശാരദ. സാരമില്ല, ഇപ്പോൾ ഒന്നും ഓർക്കണ്ട. ദുഃഖിച്ചിട്ട് എന്താ കാര്യം? ഒരു ജോലി കിട്ടിയിരുന്നെങ്കിൽ, എനിക്ക് നിറയെ പണം കിട്ടിയാൽ നിന്റെ ഈ ശരീരം ഞാൻ പൊന്നുകൊണ്ട് പൊതിയും മറിക്കും. എനിക്ക് സ്നേഹം മാത്രം മതി. വെറുതെ അതുമിതും ആലോചിക്കാതെ എന്റെ മടിയിലേക്ക് കിടന്നോളൂ. ഇനി ഉറങ്ങിക്കോളൂ. ഓ കണ്ണടയ്ക്കൂ, ദേ ഇങ്ങനെ.
പക്ഷെ ഞാൻ സ്റ്റേഷനിലെത്തി വണ്ടി പോയി കഴിഞ്ഞാൽ ഇവിടെ യാത്ര ചോദിച്ചു കഥയോ എന്നാണ് എനിക്ക് സംശയം. പോയി വരട്ടെ, പോയി വാ മോനെ. നിർമ്മലേ, ഞാൻ നിർമ്മിച്ചാൽ ആ ഡോക്ടർക്ക് ടെലിഫോൺ ചെയ്യാം. അഞ്ച് നിമിഷത്തിനാണ് ഇവിടെ വരും. അരെ ആ കരവരും. പെണ്ണുങ്ങളെ കണ്ട കൈ വരയ്ക്കുന്ന സത്വം എനിക്ക് അവിടെ ഒന്നും ചികിത്സ വേണ്ട. നിങ്ങൾ ആ ടൈലറിംഗ് ഹൗസിലേക്ക് ഫോൺ ചെയ്ത് എന്റെ ബ്ലൗസ് തയ്ച്ചു എന്ന് ചോദിക്കും. ബ്ലൗസിന് കൈ വേണോ വേണ്ടേ? കൈ വേണ്ട. കൈ വേണ്ട വേണ്ട വേണ്ട. നിങ്ങളോട് ഞാൻ ഇനി മിണ്ടില്ല. പ്രമോദ് ആ ആന്റോണിയൻ പെണ്ണിന്റെ കൂടെ പിക്ചർ കാണാൻ പോയിട്ടുണ്ടാവും. ഡാഡി ഒരു പ്രശ്നമല്ല, മമ്മി എന്റെ സൈഡാ. പറഞ്ഞോളൂ പറഞ്ഞോളൂ. ജനിച്ചു കഴിഞ്ഞാ തന്ത ആർക്കും ഒരു പ്രശ്നമല്ല. പൊടട്ടെ. ക്ഷമിക്കണം, ഞാൻ അങ്ങ് കേരളത്തിൽ നിന്ന് വരികയാണ്. അത് കണ്ടപ്പോഴേ മനസ്സിലായി. കേരളത്തിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വന്ന നായരുടെ കടികളുള്ള നിങ്ങളോട് ആര് പറഞ്ഞു? പാവം ഭയന്നിട്ടുണ്ടാവും. കൃഷ്ണ എല്ലാം ഒന്ന് ഓതി കൊടുത്താട്ടെ, ഭയം മാറും. അയ്യക്ക് ഒരു സിമ്മതി ഒന്നും കാട്ടില്ലേ? ഏതായാലും അകത്തേക്ക് വരണം, അവിടെ നിന്ന് സംസാരിക്കാം. നിർമ്മല പറഞ്ഞ പോലെ അകത്തേക്ക് വരും, അവിടെ നിന്ന് സംസാരിക്കാം. നിങ്ങൾ ഏതാ, എവിടെ നിന്ന് വരുന്നു, എന്താ കാര്യം? 13-ാം നമ്പർ വീട് ഇത് തന്നെയല്ലേ? ഇത് തന്നെയാ എങ്കിൽ എനിക്ക് ഇവിടെ തന്നെയാണ് വരേണ്ടത്. എനിക്ക് മാലതി ശ്രീനിവാസൻ ഒന്ന് കാണണം. ഓഹോ, മാലതി ശ്രീനിവാസനെ കാണാനാണോ വന്നത്? അപ്പൊ തെറ്റിയത് വീടല്ല, സമയമാണ്. ആട്ടെ, എന്താ പേര്? വിജയൻ. നിങ്ങൾ എന്തിനാ മാലതി ശ്രീനിവാസനെ കാണുന്നത്? എന്തെങ്കിലും ഒരു ജോലി കിട്ടുമെന്ന് കരുതിയാണ്. ഞാനൊരു പാവപ്പെട്ട വീട്ടിലെയാണ്, ഒരു നിവൃത്തിയുമില്ലാത്തത് കൊണ്ട് മദുരാശിക്ക് വന്നതാണ്. അയ്യോ കഷ്ടം. മിസ്റ്റർ വിജയൻ, നിങ്ങൾ നോക്കൂ, മാലതി ശ്രീനിവാസൻ ഇപ്പോ താമ്പരത്താണ് താമസം. അവർ ഈ വീട് 2 മാസം മുമ്പേ വിറ്റു, ഞങ്ങളാണ് വാങ്ങിയത്. എന്റെ പേര് കൃഷ്ണ. പേര് നാമൊന്നും ചോദിച്ചില്ല. മാലതിയെ കണ്ടിട്ട് എന്ത് ജോലി കിട്ടാനാ? ഇവിടെ അടുക്കള ജോലിക്ക് ഒരാളെ ആവശ്യമുണ്ട്. എന്താ നിക്കാം? എനിക്ക് എന്തായാലും അവരൊന്ന് കണ്ടേ മതിയാവും. ഒരു കത്ത് കൊടുക്കാനുണ്ട്. എവിടെ നോക്കട്ടെ? ഇവിടെ ഇവിടെ നോക്കട്ടെ. അത് ശരിയല്ല നിർമ്മലേ, മറ്റുള്ളവർക്കുള്ള കത്ത്
അല്ലപ്പം മെലിക്ക് വായിക്കാം. ഇനി അതൊരു തെറ്റില്ല. കൃഷ്ണ എന്താ വലിയ ഗായകനാണോ? എന്തുകൊണ്ട് ഇക്കാര്യം നേരത്തെ പറഞ്ഞില്ല? നല്ല കാര്യം തന്നെ, ഇരിക്കണം. ഞാനും ഒരു ഗായികയാണ്, പക്ഷേ പ്രൊഫഷൻ സിംഗിങ് ഇല്ലെന്ന് മാത്രം. ഇരിക്കണം. ഇയാൾ പാടുമോ മമ്മി? ഏ ഇയാളോ? ഇദ്ദേഹം പറയണം, കലാകാരന്മാരെ ബഹുമാനിക്ക ഇനിയും പറ്റില്ല. എന്തായാലും മിടുക്കം തന്നെ. ഒരു വാക്ക് പറഞ്ഞാൽ പറയുന്നു, ഞാൻ ഗായകനാണ്, രാഘവ പണിക്കരുടെ മകനാണെന്ന്. രാഘവ പണിക്കർ ആശാനെ നമുക്ക് മറക്കാൻ നോക്കും. അദ്ദേഹം ഒരു കാലത്ത് ആരായിരുന്നു? എന്റെ മാരേജിന് രാഘവ പണിക്കർ ആശാന്റെ ക്ലാസിക്കൽ കച്ചേരി ഉണ്ടായിരുന്നു. ശാന്തമുലേക്കാ സൗഖ്യമൂലെ എന്ന് തുടങ്ങുന്ന കീർത്തനം മൂപ്പൻ അങ്ങോട്ട് പാടി തകർത്തായി. ആലോചിക്കയ്യ. ബൈ ദ വൈ, ഞാൻ ആരാണെന്ന് ഇതുവരെയും പറഞ്ഞില്ലല്ലോ. ഞാനാണ് മിസ്റ്റർ എസ് ആർ മേനോൻ. എനിക്ക് മൂന്ന് അണ്ടി ഫാക്ടറി ഇരിങ്ങാലക്കുട ഉണ്ടായിരുന്നു. മൂന്നും പൂട്ടി കിട്ടിയ പണം കൊണ്ട് നാട് വിട്ടു. ഇപ്പൊ മദ്രാശി സുഖമായിട്ട് കൂടിയിരിക്കുകയാണ്. റിട്ടയർഡ് ലൈഫ്. മിസ്റ്റർ വിജയൻ ഒരു പാട്ട് പാടും. പാട്ടെന്ന് കേട്ടാൽ എനിക്ക് ഭ്രാന്താണ്. ഐ ആം മാഡ്. ഞാൻ മേനോന്റെ ശ്രുതി ഇട്ട് തരാം. തമ്പി കൊണ്ടുവരട്ടെ. നമ്മളെ ശ്രുതിയുടെ പ്രസിദ്ധമാണ്. വേണ്ട. വേണ്ട, വിജയന് വിശക്കുന്നുണ്ടാവും. കാപ്പുടി കഴിഞ്ഞിട്ട് വരാൻ പാട്ട് പറ്റും. അല്ലെങ്കിൽ ഈ ഡാഡി ഇങ്ങനെയാണ്, എന്തെങ്കിലും തടസ്സം പറഞ്ഞുകൊണ്ടിരിക്കും. മിസ്റ്റർ വിജയൻ ഒരു പാട്ട് പാടും, നല്ല പാട്ട്. ഡാഡിന് വരുന്നുണ്ടെന്ന് അറിയാമല്ലോ. വിജയൻ പ്ലീസ്. വിജയൻ പ്ലീസ്. ഗായകനെ ദൈവം ശപിച്ചു, ഭൂമിയിൽ വന്നവൻ യാചിച്ചു. ദേവഗായകനെ ദൈവം ശപിച്ചു, ഭൂമിയിൽ വന്നവൻ യാചിച്ചു. നൊമ്പര കിളിയുടെ വർണ്ണശലാകകൾ സുന്ദരരാഗമായുയർന്നു വാനിൽ, സുന്ദരരാഗമായുയർന്നു. ഒരു തന്ത്രി മാത്രം തൊടുത്ത തന്തമ്പുരു ഉയിരോടു ചേർത്തവൻ നടന്നു. ഒരു തന്ത്രി മാത്രം തൊടുത്ത തന്തമ്പുരു ഉയിരോടു ചേർത്തവൻ നടന്നു. അരുണോദയത്തിൻ അമ്പല നടയിൽ അഗ്നിവിളക്കായെരിഞ്ഞു. ദേവഗായകനെ ദൈവം ശപിച്ചു, ഭൂമിയിൽ വന്നവൻ യാചിച്ചു. നെഞ്ചരിഞ്ഞുയരുന്ന പുക കണ്ടു ലോകം പുഞ്ചിരിയാണെന്നു പറഞ്ഞു. നെഞ്ചരിഞ്ഞുയരുന്ന പുക കണ്ടു ലോകം പുഞ്ചിരിയാണെന്നു പറഞ്ഞു. ശരീരായി കരുതി കണ്ടു നിർഭാഗമായി കരുതി. ദേവഗായകനെ ദൈവം ശപിച്ചു, ഭൂമിയിൽ വന്നവൻ യാചിച്ചു. നൊമ്പര കിളിയുടെ വർണ്ണശലാകകൾ സുന്ദരരാഗമായുയർന്നു വാനിൽ, സുന്ദരരാഗമായുയർന്നു. ഞാൻ തോറ്റിരിക്കുന്നു. ഈ ശബ്ദം എന്നെ തോപ്പിച്ചു കളഞ്ഞു. തീർച്ചയായും വിജയൻ ദേവഗായൻ തന്നെ. ബ്യൂട്ടിഫുൾ വോയിസ്. തീർച്ചയായിട്ടും നിങ്ങളൊരു ഗന്ധർവൻ തന്നെ, സംശയമില്ല.
ഞാൻ ഈ പ്ലേബാക്ക് ആർട്ടിസ്റ്റ് പ്രമോദിനെ പരിചയപ്പെടുത്തി തരാം. അയാളും പാടും, പക്ഷേ ഈ പാട്ട് കേട്ടാൽ അയാൾ തൂത്ത് തൊപ്പി. ഇനിയെങ്കിലും വല്ല കാപ്പിയോ ആഹാരമോ കഴിച്ചുകൂടെ? വേണ്ട, നിങ്ങൾ തന്നെ പോയി ശരിയാക്കണം. കൃഷ്ണ ലഡു ഇഷ്ടല്ലേ? അതെ. പിന്നെന്താ കഴിക്കാത്തത്? ഈ ഇരിക്കുന്ന മുഴുവൻ കഴിക്കണം കേട്ടോ. മധുരം കഴിക്കരുത് ഞാൻ പറഞ്ഞിട്ടില്ല. പ്ലീസ്. ഡാഡിക്ക് ഡയബറ്റീസ് ആണ്, എന്നാലും സ്വീറ്റ്സ് കണ്ടാൽ തിന്നണം. വിജയന് അൽവ ഇഷ്ടമല്ലേ? അതെ. എനിക്ക് സ്വീറ്റ്സ് എന്ന് വെച്ചാൽ ഭ്രാന്താണ്. പക്ഷെ മിസ്റ്റർ മേനോന് ചായ പോലും പഞ്ചസാരയാകാൻ പാടില്ല. ചായയിൽ പഞ്ചസാരയാവാം, പക്ഷെ മൂത്രത്തിൽ പഞ്ചസാര പാടില്ലെന്നേ ഉള്ളൂ. ഗുരു ദിലീർ ഖാൻ എനിക്ക് പ്രസന്റ് ചെയ്തു എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി. നിർമ്മലെ, ഗുരു കുൽക്കർണി നിനക്ക് എന്താ ഒരു സാധനം തന്നല്ലോ. അതിവിടെ എവിടെയെങ്കിലും കാണും. പിന്നെ ഈ റേഡിയോഗ്രാം. എനിക്ക് താമ്പരം വരെ ഒന്ന് പോകണമായിരുന്നു. എന്തിന്? മാലതി ശ്രീനിവാസിനെ കാണാനോ? മാലതിക്ക് എന്റെ ചെറുവിരലിന്റെ സ്ഥാനം ഒരു രംഗത്തുമില്ല. എന്റെ വീട്ടിൽ വന്ന വിജയൻ ഇനി ഒരു സ്ഥലത്തും പോകണ്ട. നിങ്ങൾ എന്താ ഒന്നും ഇണ്ടാ നിൽക്കുന്നത്? നിർമ്മല പറഞ്ഞാലും ശരി. നിർമ്മലയോടൊപ്പം എനിക്ക് എന്തെങ്കിലും ഒരു ജോലി. ജോലിയോ? വിജയന്റെ ഭാവി ഞാൻ ഇമാജിൻ ചെയ്തു കഴിഞ്ഞു. എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. വിജയൻ വെറുതെ ഇരുന്ന് കൊടുത്തിട്ടാ മതി. എനിക്ക് പരിചയമില്ലാത്ത ഫിലിം പ്രൊഡ്യൂസേഴ്സ് മദ്രാസിലില്ല കേട്ടോ. നമ്മുടെ സിറ്റിസൺസ് ക്ലബിന്റെ ധനശേഖരാർത്ഥം ഉടനെ തന്നെ ഒരു ഗാനമേള ഓർഗനൈസ് ചെയ്യണം. നിങ്ങളുടെ ക്ലബ് സെക്രട്ടറിയോട് നിങ്ങളും ഒന്ന് പറയണം. ഓ അല്ലെങ്കിൽ വേണ്ട, നിങ്ങൾ പറഞ്ഞ ആര് കേൾക്കാനാ? ഞാൻ തന്നെ പറഞ്ഞോളാം. നിങ്ങൾ ചെയ്തു തരുന്ന ഈ ഉപകാരത്തിന് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാറില്ല. മമ്മി, മമ്മി ഞാൻ പുറത്തേക്ക് പോകുന്നു. ഓക്കെ, എക്സ്ക്യൂസ് മീ മിസ്റ്റർ വിജയൻ, ബൈ ബൈ ബൈ. ഷീ ഈസ് മാഡ് ഓഫ് മ്യൂസിക്. വിജയനെ കണ്ട ശേഷം അവൾ നൽകുന്നുമല്ല. പൂവർ ഗേൾ, പൂവർ ബോയ്. വിജയന്റെ എഴുത്ത് വന്നു അമ്മേ. ഒരു വിവരവും ഇല്ല മോളെ. എന്റെ ചെറുക്കന് വഴി തെറ്റി കാണുമെന്തോ. വഴി എങ്ങനെ അമ്മയെ തെറ്റുന്നത്? നിന്നോട് ചോദിച്ചോടി. ഒരു പഠിത്തക്കാരി, എന്ത് പറഞ്ഞാലും പുച്ഛം. എന്റെ മോളെ, അവൻ ഇതിനു മുമ്പ് ഇത്രയും ദൂരം വല്ലയിടത്തും പോയിട്ടുണ്ടോ? എന്തെങ്കിലും കുഴപ്പം പറ്റിയ സഹായത്തിന് ആരെങ്കിലും ഉണ്ടോ? എട്ട് വയറെരിഞ്ഞ് നേറുക. ഞാൻ ഒരുപോലെ കണ്ണടച്ചിട്ട ദിവസം മൂന്നായി. സാരമില്ലമ്മേ, വിജയൻ ചെന്ന് ചേർന്ന് കാണും. രണ്ട് ദിവസത്തിനകം വിവരം അറിയാതിരിക്കില്ല. എനിക്കൊരു സമാധാനവും ഇല്ലേ എന്റെ ഭഗവതി. അമ്മ വിഷമിക്കാതിരിക്കൂ, വിജയൻ ഒരു കുഴപ്പവും വരില്ല. എന്താണെന്നാ കരുത്തെത്തിയ പാത്രത്തില്? ശകലം മോര്. പാത്രം ഞാൻ പിന്നെ വന്നെടുത്തോളാം. വരട്ടെ അമ്മേ. വിജയന്റെ പാട്ടിന് മാത്രമല്ല ഭംഗി, വിജയനും നല്ല ഭംഗിയുണ്ട്. ഈ വേഷം വിജയന് നന്നായി ചേരും. വെറും താങ്ക്സ് മാത്രം പറഞ്ഞ് എന്നെ തൃപ്തിപ്പെടുത്താമെന്ന് കരുതണ്ട. അല്ലാതെ ഈ പാവപ്പെട്ട ഞാൻ എന്ത് തരാനാണ്? വേറെ എന്തെല്ലാം ഇരിക്കുന്നു തരാം. എല്ലാം ഞാൻ ചോദിച്ചു വാങ്ങിക്കും. ഐ ലൈക്ക് യു വെരി മച്ച് വിജയൻ. സുനന്ദയ്ക്ക് എല്ലാവരെയും ഇഷ്ടമാണല്ലോ. അതുപോലെയല്ല, വിജയന്റെ പാട്ട് കേൾക്കുമ്പോൾ ഞാൻ എല്ലാം മറക്കുന്നു. വിജയന് വേണ്ടി ഞാൻ പ്രമോദിനോട് പോലും പിണങ്ങി. ഇങ്ങനെ സംസാരിച്ചിരുന്ന സമയം പോകും കേട്ടോ. നിർമ്മല, എന്റെ ഒരു നീല പരി ഉണ്ടായിരുന്നു കാണുന്നില്ലല്ലോ. നിങ്ങൾ എങ്ങോട്ട് പോകാൻ ഈ കോട്ടൻ ടൈ ഒക്കെ അന്വേഷിക്കുന്നത്? ഗാനമേളക്ക്, വിജയന്റെ ഗാനമേളക്ക് ഞാൻ വരുന്നില്ലേ? നിങ്ങൾ വരുന്നില്ല. കൃഷ്ണ, ഞാൻ വരുന്നില്ലേ? പറഞ്ഞതുപോലെ ഞാൻ വന്നിട്ട് കാര്യമൊന്നുമില്ലല്ലോ. നമ്മുടെ മോനെ പ്രതാപൻ വരുന്ന കാര്യത്തിന് ടെലഗ്രാം ഒന്നും മറന്നുപോയോ? ഇന്ന് വൈകിട്ടത്തെ ട്രെയിനല്ലേ അവൻ വരുന്നത്. അതിനെന്താ കാർ അയക്കാം? കാർ അയച്ചാ പോരാ, നിങ്ങൾ പോയി അവനെ കൂട്ടിക്കൊണ്ടുവരണം. അല്ലാതെ ആ മാത്യൂസിനെ മാതിരി ഭാര്യ പോകുന്ന പുറകെ ടോർച്ചും കൊണ്ട് നടന്നാ പോരാ. മാത്യൂസിനെ പോലും ഞാനാവേ? പുരുഷത്വം ഇല്ലാത്തവൻ, പെൺകൊന്നൻ, എന്റെ ഹസ്ബൻഡ്. അപ്പോ നിർമ്മലെ, ആ ഗാനമോടെ ഒരക്ഷരം പോലും ഞാൻ കേൾക്കണ്ടാന്ന്. ഡ്രൈവർ കാറൊക്കെ നിർത്തു. പരിപാടി കേമമായിരിക്കണം കേട്ടോ. മിക്കവാറും എല്ലാ പ്രൊഡ്യൂസർമാരെയും ഞാൻ നേരിട്ട് തന്നെ ക്ഷണിച്ചിട്ടുണ്ട്. നന്നായി പാടണം. ശരി. അവൾ ചിരിച്ചാൽ മുത്തു ചിതറും, ആ മുത്തു നക്ഷത്രമാകും.
അവൾ ചിരിച്ചാൽ മുത്തു ചിതറും, ആ മുത്തു നക്ഷത്രമാകും. അത് കണ്ടാൽ കരളിൽ കൊണ്ടാൽ ഏതു പകലും രാത്രിയാകും. ആ നക്ഷത്രരത്നങ്ങൾ വാരി അണിഞ്ഞാലാകാശമാകും. അവൾ ചിരിച്ചാൽ മുത്തു ചിതറും, ആ മുത്തു നക്ഷത്രമാകും. വാനവും ഭൂമിയും കപ്പം കൊടുക്കും വരവർണ്ണിനിയല്ലേ, അവളൊരു വരവർണ്ണിനിയല്ലേ. വാനവും ഭൂമിയും കപ്പം കൊടുക്കും വരവർണ്ണിനിയല്ലേ, അവളൊരു വരവർണ്ണിനിയല്ലേ. വാർമഴവിൽ നിൻ ഏഴു നിറങ്ങൾ പകർന്നതവളല്ലേ, നിറങ്ങൾ പകർന്നതവളല്ലേ. അവൾ നടന്നാൽ ഭൂമി തരിക്കും, ആ കുളിരിൽ പൂക്കൾ വിടരും. അത് കണ്ടാൽ കരളിൽ കൊണ്ടാൽ ഏതു മുള്ളും പൂമുല്ലയാകും. ആ നവമാലികകൾ വാരി അണിഞ്ഞാൽ ആരാമമാകും. അവൾ നടന്നാൽ ഭൂമി തരിക്കും, ആ കുളിരിൽ പൂക്കൾ വിടരും. വാസന്ത ദേവിക്ക് വരം കൊടുക്കും മാലാഖയല്ലേ, അവളൊരു മാലാഖയല്ലേ. വാടാമലരിൽ മായാഗന്ധം ചൂടിയതവളല്ലേ, ഗന്ധം ചൂടിയതവളല്ലേ. അവൾ ചിരിച്ചാൽ മുത്തു ചിതറും, മുത്തു നക്ഷത്രമാകും. അവൾ നടന്നാൽ ഭൂമി തരിക്കും, ആ കുളിരിൽ പൂക്കൾ വിടരും. ആ കുളിരിൽ പൂക്കൾ വിടരും. ആ കുളിരിൽ പൂക്കൾ വിടരും. സുഹൃത്തുക്കളെ, യുവഗായകനായ ശ്രീ വിജയനെ അഭിനന്ദിച്ചുകൊണ്ട് സുപ്രസിദ്ധ ഫിലിം ഡയറക്ടർ ശ്രീ ജഗദീഷ് ഇപ്പോൾ സംസാരിക്കുന്നതാണ്. അതിനുവേണ്ടി ഞാൻ അദ്ദേഹത്തെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രിയ സുഹൃത്തുക്കളെ, സൗന്ദര്യമുള്ള സ്ത്രീരത്നങ്ങൾ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടേയിരിക്കും എന്നൊരിക്കൽ ക്ലിയോപാട്രയെ അഭിനന്ദിച്ചുകൊണ്ട് മാർക്ക് ആന്റണി പറയുകയുണ്ടായി. മിസ്സിസ് നിർമ്മലാ മേനോൻ എന്റെയും നിങ്ങളുടെയും സുഹൃത്താണ്. ആ നിർമ്മലാ മേനോൻ നമുക്ക് പരിചയപ്പെടുത്തി തന്ന ദേഹമാണല്ലോ ഗായകനായ വിജയൻ. വിജയൻ വിജയിച്ചിരിക്കുന്നു. എന്റെ അടുത്ത മലയാള പടത്തിൽ ഈ വിജയനായിരിക്കും പിന്നണി ഗായകൻ. ഇദ്ദേഹത്തെ പ്രോത്സാഹിപ്പിക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കർത്തവ്യമാണ്. എന്റെ കൊച്ചുമാറു, നീ ഇത് പുറത്ത് പറയരുത് കേട്ടോ. മധുരം തിന്ന കാര്യം നിർമ്മല അറിഞ്ഞാ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. എന്താ ഒരു ശബ്ദം കേട്ടത്?
എന്താണ് ശബ്ദം കേട്ടത്? ശബ്ദോ? എന്ത് ശബ്ദം? ഞാനങ്ങ് പോയി. ആഹാ, അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ പോയില്ലേ? പോയി. പ്ലാറ്റ്ഫോം മുഴുവൻ തെരഞ്ഞു. പ്രധാനന്റെ ഒരു തരി പോലും കാണാനില്ല. അയ്യോ, ഏട്ടൻ വന്നില്ലേ? ആ ഡാഡി, വിജയൻ സിനിമാ ഫെയിം ആവാൻ പോകുന്നു. രാംകുമാർ ചാൻസ് കൊടുക്കാമെന്ന് സമ്മതിച്ചു. രാംകുമാർ മാത്രമോ? മാത്യുവും നമ്മുടെ ജോൺസണും ഷേണയും ഒക്കെ സമ്മതിച്ചു. ഒക്കെ നിർമ്മലയുടെ സാമർഥ്യം തന്നെ. സത്യത്തിൽ എനിക്ക് തന്നെ നിർമ്മലയുടെ അസൂയ ഒന്നിനെ വെച്ച്. ഇന്ന് തലവേദനയ്ക്കുള്ള വകയായി. കൃഷ്ണ, അയ്യോ, ഇത് എന്റെ ഗുരു എന്ത് പറ്റി? ഇത് എന്തൊരു വേഷം! എന്റെ ഗുരുവായൂരപ്പ, ഇത് എന്ത് കോലാണ്? വെറുതെ അല്ലേ റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാൽ ഇവിടെ കണ്ടിട്ടറിയാത്ത ഇതുപോലെ ഇഷ്യ ആൾക്കാരുണ്ടാവും നിർമ്മല റെയിൽവേ സ്റ്റേഷനില്. അപ്പൊ ഡൽഹിയിൽ ഇത്രമാത്രം ചൂടാണോ പ്രതാവ? അത് നിനക്ക് ഇത് എന്തുണ്ടായി? നമ്മുടെ സെർവൻസ് എല്ലാം ചേട്ടനെ ഒരുപാട് തല്ലി മമ്മി. അയ്യോ, എന്റെ കുഞ്ഞിൽ നല്ലപോലെ നൊന്ത് കാണും. ഇവന്മാരെല്ലാം കൂടെ ചെയ്ത സഹായം ഇവരെല്ലാം പറഞ്ഞേക്കണം. നിങ്ങൾ ഒരുത്ത കാരണം. ഏയ്, ഒന്നുമല്ല, ഇവൻ ബാർബർമാർ കാശ് കൊടുക്കാറില്ല, അത് എന്നെയാ കാരണം. കൃഷ്ണ, ഞങ്ങൾക്കിതെല്ലാം ആവശ്യമാണ്. പണ്ടത്തെ മഹർഷിമാരുടെ സ്വയം പീഡനത്തിൽ ഇതിനും സ്ഥാനമുണ്ട്. നെല്ലിക്കാത്തോളം വെച്ചൊന്ന് കുളിപ്പിക്കാന്ന് വെച്ചാ തലമുടി എവിടാണ്, ശരീരം എവിടാണെന്ന് തിരിച്ചറിയാൻ വയ്യ. ഫാദർ ഇപ്പോഴും സില്ലിയാ. അയ്യോ, ടൂ സില്ലി. ശരീരത്തിന്റെ വേദനയല്ല, ആത്മാവിന്റെ വേദനയാണ് പ്രധാനം. ആനന്ദം, പരമാനന്ദം. മോളെ, നീ കൂടെ വാ, ചേട്ടനെ പിടിച്ച് അകത്ത് കൊണ്ടുപോ. എനിക്ക് തീർച്ചയായും പോണം. അമ്മയും അനിയത്തിയും വല്ലാതെ വിഷമിക്കുന്നുണ്ടാവും. ഏ, യു ആർ ടൂ സില്ലി. ഈ ബന്ധനം എല്ലാം വലിച്ചെറിയണം. അച്ഛൻ, അമ്മ, കുടുംബം, എല്ലാം ബന്ധനം. സ്വതന്ത്രരായി ജീവിക്കുക, സ്വതന്ത്രരായി മരിക്കുക. നോ ഫാദർ, മദർ, അദർ. പ്രതാപ, അത്രണ്ട് വേണോടാ മോനെ. അച്ഛനെങ്കിലും ഇരുന്നോട്ടെ, പക്ഷെങ്കില് എന്റെ അവസ്ഥയാവായിരുന്നാ മതി. നിങ്ങളൊന്നും ഇണ്ടായിരിക്കണം. കൃഷ്ണ, വിജയന് പോകണമെന്നുണ്ടെങ്കിൽ ഞാൻ തടയുന്നില്ല. മുഖത്ത് വന്നു കയറിയ മഹാലക്ഷ്മിയെ തൂത്തെറിയരുതെന്നേ ഞാൻ പറയുന്നു. വിജയന് എന്നോട് അല്പം പോലും സ്നേഹമില്ല, അല്ലെങ്കിൽ എപ്പോഴും പോകണം നിർബന്ധിക്കുമോ? അയ്യോ, അതുകൊണ്ടല്ല, എന്റെ വീട്ടിലെ ബുദ്ധിമുട്ടുകളെ പറ്റി അറിയാത്തത് കൊണ്ട് നിങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ്. എന്ത് ബുദ്ധിമുട്ട്? പണം ചെന്നാൽ സമാധാനമാകാത്ത ബുദ്ധിമുട്ടുണ്ടോ? കുറച്ച് പണം നാട്ടിലേക്ക് അയക്കണം. അച്ഛനായാലും അമ്മയായാലും പെങ്ങളായാലും പണം ചെന്നാൽ പകുതി സമാധാനമായി. അനുഭവത്തിൽ നിന്നാണ് അത് പറയുന്നതേ. എന്റെ വീട്ടില് അച്ഛനമ്മമാർക്ക് നിർമ്മലയുടെ വീട്ടിൽ നിന്ന് നിർലോഭം പണം കിട്ടി തുടങ്ങിയതിന് ശേഷമാണ് സമാധാനമായത്. അങ്ങോട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു എസ് ആർമ ആയതും. Don't go, Mr. വിജയൻ, പ്ലീസ്. ഞാനല്ലേ പറയുന്നത്, ഇനി ആലോചിക്കാനൊന്നുമില്ല. വിജയൻ നാട്ടിലേക്ക് പോകുന്നില്ല. ഇനി അക്കാര്യത്തിൽ അപ്പീലും ഇല്ല. ഡാഡി, അതാണല്ലോ നമ്മുടെ ജോലി. അപ്പൊ വിജയനെ കൊണ്ട് സുരന്നെ വിവാഹം കഴിപ്പിക്കണമെന്ന് നിർമ്മല കൽപ്പിച്ചുകൂട്ടി പ്ലാൻ ഇട്ടിരുന്നാണല്ലേ? പിന്നെ ഞാൻ ഈ പാടൊക്കെ പെട്ടത് എന്തിനാ? അവരെ വളർത്തി പ്രസിദ്ധനാക്കിയത് എന്തിനാ? ഇപ്പൊ എന്റെ ബുദ്ധിശൂന്യത ഞാൻ സമ്മതിച്ചിരിക്കുന്നു. നീ തന്നെയാണ് എന്റെ ഭർത്താവ്. കൃഷ്ണ, ഈ നോട്ടം. ഏതായാലും ഉടനെ വിവാഹം നടത്തണം, ഒട്ടും താമസിപ്പിക്കരുത്.
പക്ഷേ കേട്ടിടത്തോളം അവന്റെ വീട്ടുകാർ തികച്ചും ലോ ക്ലാസ്സാ. നമ്മുടെ സൊസൈറ്റിയുമായിട്ട് പൊരുത്തപ്പെടുത്തിക്കൊണ്ടു പോകാൻ വലിയ പ്രയാസം. നിർമ്മല എന്ന് വെച്ചാൽ അവന്റെ അമ്മയെങ്കിലും അറിയിക്കണ്ടേ? വേണം, പക്ഷേ വിജയനെ നാട്ടിലേക്ക് അയക്കരുത്, കുഴപ്പമാ. തെണ്ടിത്തിരിഞ്ഞു നടന്ന കാലത്തെ അവനെ സഹായിച്ച ഒരു പെണ്ണുണ്ട് അവിടെ, അവൾ കുഴപ്പക്കാരിയാ. അവന്റെ അമ്മയും തെങ്ങളെ ഇവിടെ വരുത്തണം, അതേ ഉള്ളു മാർഗം. എന്റെ നെഞ്ഞത്തൊരു ഇടി വീണ പോലെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ. കണക്കായിപ്പോയി, അങ്ങനെ തന്നെ വേണം. എന്തായ എപ്പോഴും ഇത്ര വലിയ ആലോചന? ആലോചിക്കാനല്ല എനിക്ക് കഴിയും. അത് മാത്രമൊന്നുമല്ല, മറ്റു പലതിനും കഴിവുണ്ടെന്ന് ആ കേൾവി. നിനക്ക് എപ്പോഴും കളിയാണോ? മനുഷ്യന്റെ വേദന കാണാൻ കണ്ണില്ല. ആ എന്താ ഇത്ര വേദന? കളി ഉള്ളുകൊണ്ടോ? ഓ, ഈ പെണ്ണങ്ങ് വിളഞ്ഞു പോയി. ആ വിജയൻ ഇങ്ങോട്ട് വരട്ടെ, ഞാൻ എല്ലാം പറഞ്ഞു കൊടുത്തേക്കാം. ആ ചേട്ടൻ ഇങ്ങോട്ട് വരട്ടെ, ഞാനും പറഞ്ഞു കൊടുത്തേക്കാം. ചേട്ടാ, ഈ നാത്തൂനങ്ങ് വിളഞ്ഞ് പൊട്ടാറായി, ഒന്ന് വേഗം പറിച്ചോണ്ട് പോണേന്ന് പറയും. ഗീതിക്കെല്ലാം തമാശയാ, എന്റെ മനസ്സ് എനിക്കേ അറിയാവോ. ഒന്ന് വെറുതെ ഇരു ശാരിച്ചേച്ചി, ചേട്ടൻ വരും, ശാരിച്ചേച്ചിയെ കെട്ടും, നമ്മളെല്ലാരും കൂടെ ഒന്നിച്ച് മദ്രാസിന് പോകും. പോരെ, ഇപ്പോഴൊന്ന് സമാധാനിക്കും. സുനന്ദയ്ക്ക് എന്താ എന്നൊരു വലിയ സന്തോഷം പോലെ. ഞാൻ വിജയിലെ കാത്തിരിക്കായിരുന്നു. മമ്മിയും ഡാഡിയും ക്ലബിൽ പോയി. സർവൻസിനെ എല്ലാം ഞാൻ സിനിമ കാണാൻ അയച്ചു. ഈ വലിയ വീട്ടിൽ ഞാനും എന്റെ വിജയനും മാത്രമേ ഉള്ളൂ.
മദർ ഗീത റീച്ച് മദ്രാസ് ഇമ്മീഡിയറ്റ്ലി വിജയൻ. അമ്മയും ഗീതയും ഉടനെ തന്നെ മദ്രാസിൽ എത്തണമെന്ന്. വിജയന്റെ കമ്പിയാണ്. അയ്യോ വിജയൻ, എന്താ സുഖമില്ലേ? എനിക്കറിയാം, എന്റെ മോൻ തീരെ അവശം നിലയിലായിട്ട് കമ്പി അടിച്ചത്. എന്റെ സർവേശ്വരം, എന്റെ മോനൊരാപത്തും മനസ്സല്ലേ. നിങ്ങൾ എന്തിന് ബഹളം കൂട്ടുന്നു? വിജയന് സുഖമില്ലെന്ന് ആര് പറഞ്ഞു? അമ്മയും ഗീതയും കൂടി മദ്രാസിൽ ചെല്ലണമെന്ന് പറഞ്ഞാൽ വിജയന് സുഖമില്ലെന്നാണ് അർത്ഥം. നിങ്ങൾ ഒറ്റയ്ക്ക് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞത് അവന് സുഖമില്ലാത്തത് കൊണ്ടല്ലേ? അങ്ങനെ ആണെന്നൊന്നുമില്ല. വിജയൻ ഇങ്ങോട്ട് വരാൻ സമയമില്ലാത്തതുകൊണ്ട് നിങ്ങൾ രണ്ടും അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് ഇറങ്ങുമ്പോ കാത്തു നിൽക്കുന്ന വിജയനായിരുന്നു. ഏതായാലും സംസാരിച്ച് സമയം കളഞ്ഞിട്ട് കാര്യമില്ല, ചെയ്യാനുള്ളത് അങ്ങോട്ട് ചെയ്യാം. വേണു ഇവരെ ഒന്ന് വണ്ടി കയറ്റി അയക്കണം. ആ ഗീത അമ്മയും തയ്യാറായിക്കോളൂ. ഞാൻ സാറിനോട് പോയി പറഞ്ഞ് കാറുമായിട്ട് പോരാ. അമ്മേ, എന്റെ മോള് കരയാതെ. ശങ്കരപ്പിള്ള ചേട്ടന് സുഖം ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ കൂടെ ഞാൻ കൊണ്ടുപോവായിരുന്നു. എന്റെ മോൻ എത്ര വലിയവനായാലും നിനക്ക് മാത്രമുള്ളവനവൻ. അവനെ ഞാനാ വെച്ചത്. ഞാൻ അവിടെ ചെന്നാൽ ഉടനെ അവനോട് കാര്യം പറഞ്ഞ് ഒരു തീയതി നിശ്ചയിക്കാം. അങ്ങനെ രക്ഷപ്പെടാൻ കൊല്ലത്തിൽ ഒരിക്കലല്ലേ കുളിക്കുന്നത്? കുറ്റ പോലല്ലേ പേനിരിക്കുന്നു നോക്കണം. ഡാഡിയുടെ തലയിൽ ഉണ്ടല്ലോ പേൻ, ഞാൻ കണ്ടതല്ലേ. അത് നിർമ്മലയുടെ തലയിൽ നിന്നല്ലേ. കൃഷ്ണ, തലമുടിക്കുള്ളിൽ മാത്രമല്ല, അങ്ങ് താഴോട്ടിറങ്ങി തലച്ചോറ് നിറച്ച് പേനാ. പിന്നെ സഹിക്കാം ഈ സുഗന്ധ പരിമള മൂലം. എങ്ങനെ സാഗുവിടാ ഓമന മകനെ? ഡാ നിന്റെ മൂക്ക് പച്ചലോഹം കൊണ്ട് ഉണ്ടാക്കിയാണോടാ ഗുരുവായൂരപ്പ കൃഷ്ണ. ഈ ഇമ്പാല നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം മേടിച്ചതാ. സുനന്ദ വേണം ഇത് ആദ്യം ഓടിക്കാൻ. അത് വേണോ? കേട്ടോ വിജയ, കല്യാണം കഴിഞ്ഞ് നിർമ്മലയുടെ അമ്മ അവർക്കൊരു കാറ് വാങ്ങി കൊടുത്തു. അതും ആദ്യമായിട്ട് ഓടിച്ച അവള് തന്നെയാണ്. സ്റ്റിയറിംഗ് ഇപ്പോഴും അവളുടെ കയ്യിൽ തന്നെയാണ്. കൃഷ്ണ, കല്യാണം കഴിഞ്ഞാൽ മധുവിധുവിന് ഈ കാറിൽ വേണം പോകാൻ. കല്യാണം? കല്യാണം ഇത്ര പെട്ടെന്ന്? അത്ഭുതം തോന്നുന്നു അല്ലേ? എങ്കിൽ കേട്ടോളൂ, ഒരാഴ്ചക്കകം വിജയന്റെയും സുനന്ദയുടെയും കല്യാണം നടക്കും. ഇത്ര പെട്ടെന്ന് ഞാൻ ആലോചിച്ചിട്ടേയില്ല. ആലോചിക്കാനൊന്നുമില്ല, എല്ലാം നിർമ്മല ചെയ്തോളൂ. അമ്മയോട് ഒരു വാക്ക് പോലും ചോദിക്കാതെ? അത് സാരമില്ല, നാളെ അമ്മയും പെങ്ങളും ഇവിടെ എത്തും. അമ്മ ഇവിടെ എത്തുമെന്നോ? എന്തൊക്കെയാണ് ഈ പറയുന്നത്? അമ്മയ്ക്ക് ഞാൻ കമ്പി അടിച്ചിട്ടുണ്ട്. എല്ലാം ആരെയും അറിയിക്കാതെ ഒരു സർപ്രൈസ് ആയിരിക്കട്ടെ എന്ന് വിചാരിച്ചു. അതുകൊണ്ട് എന്റെ വിജയനോട് പറയാതിരുന്നത്. ഏതായാലും സന്തോഷകരമായ ഒരു കാര്യമല്ലേ. സ്വീറ്റ് മമ്മി അല്ലേ വിജയ? എന്റെ മനസ്സ് മാറാതിരിക്കാൻ എന്തെങ്കിലും പറയണം, നോക്കാതെ. ക്ഷണക്കളൊക്കെ അയക്കാൻ കൊടുത്തു കഴിഞ്ഞു, ഇതും നിപ്പ് വേണ്ടില്ലേ? വിവാഹം കഴിഞ്ഞാൽ പുരുഷൻ പുറത്ത്. ആ നിലയ്ക്ക് നിന്റെ ഈ ആലോചന പുറത്തു വെച്ചായത് അന്നോട്ടായി. അയ്യോ മമ്മി, മോള് വിഷമിക്കാതെ, എല്ലാം ശരിയാക്കാം. എന്റെ മക്കൾ എവിടെ കുഞ്ഞു? എന്താ മുല കൊടുക്കാൻ ധൃതിയായോ? കെട്ടിയെടുക്കണം അകത്തോട്ട്. എന്താ ട്രെയിൻ ലേറ്റ് ആയിരുന്നു? ഏയ് ട്രെയിൻ ലേറ്റ് ആയിരുന്നില്ല, എന്റെ ബുദ്ധി അല്പം ലേറ്റ് ആയിപ്പോയി. ഞാൻ ഫസ്റ്റ് ക്ലാസ് മുഴുവൻ ചെയഞ്ഞു പോകും. ഇവര് കുടിച്ചിലല്ലേ വന്നത്? കുടിച്ചില്ല. ആ മൂന്നാം ക്ലാസ്സിൽ. യാത്രയൊക്കെ സുഖമായിരുന്നു? ആ വിജയനും വന്നല്ലോ. അമ്മേ, എന്റെ പൊന്നു മക്കളെ, നിന്റെ കമ്പി കിട്ടിയപ്പോ എന്റെ നല്ല ജീവൻ അങ്ങ് പോയി. നിനക്ക് അസുഖമൊന്നും ഇല്ലല്ലോ.
ഞാനിപ്പോ നന്നായിരിക്കണമേ. അല്ല, ചേട്ടൻ ക്ഷീണിച്ചിരിക്കുവാ. നീ വളരെ ക്ഷീണിച്ചു പോയി. ഇതാണ് മാതൃസ്നേഹം. മക്കള് എത്ര തടിച്ചിരുന്നാലും അമ്മമാർക്ക് മെരിഞ്ഞിരിക്കുന്നുണ്ട് തോന്നുന്നു. അമ്മയും ഗീതയും വരും, അകത്തേക്ക് പോകാം. നമ്മൾ കൊറേ പാടുപെടുവെന്നാ തോന്നുന്നത്. ഇത്ര ദരിദ്രമാണെന്ന് ഞാൻ വിചാരിച്ചില്ല. അയ്യേ, സാരി ഉടുത്തിരിക്കുന്ന കണ്ടില്ലേ, വെറും കണ്ടി. ആദ്യമായിട്ടാണെന്നാ തോന്നുന്നേ മമ്മി. കാലിലൊരു ചെരുപ്പുണ്ടോ നോക്ക്. നമ്മുടെ ബന്ധുക്കളാണെന്ന് കയറി ആരോട് പറഞ്ഞേക്കരുത് കേട്ടോ. വിജയൻ സമ്മതിക്കുമോ മമ്മി? വിജയൻ നമ്മുടെ കയ്യിലിരിക്കണം. ദാ ഇങ്ങനെ ഡാഡി മമ്മിയുടെ കയ്യിലിരിക്കുന്ന പോലെ. ഷട്ട് അപ്പ്, യൂസ്ലെസ്. ഇതാണ് അമ്മയ്ക്കും ഗീതയ്ക്കും താമസിക്കാനുള്ള മുറി. പിന്നെ ഒരു കാര്യം, അല്പം പരിഷ്കാരമായിട്ടൊക്കെ പെരുമാറണം, ഇല്ലെങ്കിൽ അതെന്റെ പ്രസ്റ്റീജിനെ ബാധിക്കും. എന്തിനാ ചേട്ടാ ഞങ്ങളെ പെട്ടെന്ന് ഇങ്ങോട്ട് വരുത്തിയത്? അതൊക്കെ ഉണ്ടെല്ലാം പിന്നെ പറയാം. എങ്കിലും എന്റെ മക്കളെ, നീ ആ ശാരദയ്ക്ക് ഇതേവരെ ഒരു എഴുത്ത് അയച്ചില്ലല്ലോ. ആ പെണ്ണിനെ ഒന്ന് കാണണം, ഒന്നേ നോക്കത്തുള്ളൂ. അത്രയ്ക്ക് ക്ഷണിച്ചു പോയി. ഏത് നിമിഷം ചേട്ടനെ പറ്റി മാത്രമാ ശാരദ ചേച്ചിയുടെ ചിന്ത. ഇനി നമുക്ക് നാട്ടിലേക്ക് തിരിച്ചു പോണ്ട. നമ്മൾ താമസിക്കുന്ന വീട് ഒഴിഞ്ഞു കൊടുത്തേക്കാം. ഇനി മദുരാശിയാണ് നമ്മുടെ നാട്. അപ്പൊ ശാരദയോ മക്കളെ? അതൊക്കെ നമുക്ക് തീരുമാനിക്കാം. എനിക്ക് നിർക്കാടിയുണ്ട്. ഇതേ അമ്മയെ നോക്കിക്കോളൂ, ഞാൻ പോയിട്ട് വന്നേക്കാം. അവരെന്താ മോളെ അങ്ങനെ പറഞ്ഞത്? ശാരദയുടെ കാര്യം നാട്ടുകാരിയാണോ? അവള് നമ്മുടെ തന്നല്ലേ. അതാണെന്നേ ഞാനും ആലോചിക്കുന്നേ. ഈ വീട് ഇവിടുത്തെ ആൾക്കാരെ കണ്ടിട്ട് എനിക്ക് ഭയമാകുന്നു. ചേട്ടനെ വലിയ വീട്ടിൽ എങ്ങനെ വന്നു? നമുക്ക് എന്തിനാ അമ്മ ഇത്രയും വലിയ വീട്? ശരിക്കും അറിഞ്ഞൂടായോ എന്റെ ദേവി? ഇത്രയും വലിയ വീടായിട്ടൊരു പൂജാമുറിയില്ലല്ലോ. ഈ മൂലയില് നമ്മൾ കൊണ്ടുവന്ന കൃഷ്ണന്റെ മുരുകന്റെ ഒക്കെ പടം വെക്കാം. അപ്പൊ ഇതൊരു പൂജാമുറിയായി. ഇല്ലാന്തോ കണ്ട് ടീച്ചറെ വിചാരം ഇല്ലാത്ത വീടരാന്ന് തോന്നുന്നു. നമ്മൾ എന്തിനാ അമ്മ ഇത്രയും ചുഴിഞ്ഞ ആലോചിക്കുന്നത്? നമുക്കിതൊരു വാടക വീട് പോലല്ലേ ഉള്ളൂ. അവർ നമ്മുടെ ആരും അല്ലല്ലോ. സാരമില്ല, എന്റെ പെണ്ണേ എനിക്ക് കയ്യും കാലും അനങ്ങിക്കൊണ്ടിരിക്കും. അമ്മയും ഗീതക്കുഞ്ഞും കല്യാണത്തിനായിട്ടുള്ളതായിരിക്കും. ആ കാര്യം അവനോട് പറയണം. എത്ര കാലമെന്ന് വെച്ചാ ഒരു പെണ്ണ് കാത്തിരിക്കുക. ശരിയാ വിജയൻ സാറിന്, ഇവിടെ വന്ന ദിവസം തുടങ്ങിയതാണ് ഈ ബന്ധം. സുനന്ദ കുഞ്ഞിന് ഈ ഒരു വിചാരമേ ഉള്ളൂ. നീ ഏത് കല്യാണക്കാരിയാ പറയുന്നത്? വിജയൻ സാറും സുനന്ദ കുഞ്ഞുമായിട്ടുള്ള കല്യാണം. കുച്ചമ്മ എഴുത്ത് കണ്ടോ? ഇന്നലെ പ്രസ്സുകാരൻ കുറിപ്പ് കൊടുത്ത അയച്ചിരുന്നു. ആ സ്വർണമായ അക്ഷരങ്ങളില്ല. അമ്മ എന്തിനാ അടുക്കളയിൽ വന്നിരിക്കുന്നത്? വേലക്കാർക്കൊന്നും ഇങ്ങനെ സ്വാതന്ത്ര്യം കൊടുക്കാൻ പാടില്ല. കൊച്ചുപാരോ നിന്റെ അഹങ്കാരം കുറച്ച് കൂടുന്നു. അമ്മ വരും. വന്നാട്ടെ. ശരിയാണോ അമ്മേ? എന്തൊരു ചതിവാണിത്. എഴുത്ത് പോലും അച്ചടിച്ചെന്ന് അവള് പറഞ്ഞു. എന്റെ ചങ്ക് തകരുന്നു. ഈശ്വര, അവൻ തലമറന്നതേക്കെയാണ് ശാരി ചേച്ചിയോട് എന്തോ സമാധാനം പറയാം അമ്മേ. അവനിങ്ങി വരട്ടെ. ഇതിന്റെ സത്യാവസ്ഥ അറിഞ്ഞേ പറ്റും. ഇതിലാണോ അവൻ നമ്മളെ വരുത്തിയത്? ചേട്ടന് വലിയ മാറ്റമുണ്ടമ്മേ. എന്തോ കുഴപ്പമുണ്ട്. ചേട്ടന് നമ്മളോട് വർത്തമാനം പറയാൻ പോലും നേരമില്ലായിരുന്നല്ലോ. അമ്മയും പെങ്ങളും വരുന്നതിന് മുമ്പ് വിവാഹ കത്തുകളൊക്കെ അടുപ്പിച്ചു. വിജയൻ വിവരമൊക്കെ പറഞ്ഞു കാണുമല്ലോ. എന്താ വിവരം? ഞങ്ങളൊന്നും അറിഞ്ഞില്ല. ആ എങ്കിൽ വൈകുന്നേരം പറയുമായിരിക്കും. വിജയന്റെ വിവാഹ കത്താണിത്. എന്റെ മകളാണ് വധു. ഞങ്ങളുടെ കുടുംബ മഹിമയൊക്കെ ഇന്നലെ പറഞ്ഞല്ലോ. ഞാൻ റിട്ടയേർഡ് ഗവൺമെന്റ് സെക്രട്ടറി കൊച്ചുകോവിന്ദ പുള്ളിയുടെ മകളാണ്. ഇങ്ങനെ ഒരു ബന്ധം നിങ്ങൾക്ക് സ്വപ്നം കാണാൻ പറ്റുമോ?
എന്താവെന്നും പറയാത്ത നേരത്തെ അറിയിക്കാത്തോണ്ടുള്ള ദേഷ്യമായിരിക്കും. ഓ, എന്റെ ദേഷ്യത്തിൽ എന്തിരിക്കുന്നു, ഞാൻ ആരുമല്ലല്ലോ. ഇത്ര വലിയ ഒരു ഭാഗ്യം വന്നതിൽ അമ്മ സന്തോഷിക്കുക വേണ്ടത്. എന്റെ മകളെ കല്യാണം കഴിക്കാൻ രാജാക്കന്മാർ പോലും തയ്യാറാണ്, അറിയാമോ? പക്ഷേ അവളെ കെട്ടിയില്ലെങ്കിൽ മരിച്ചു കളയുമെന്നാ വിജയം പറയുന്നത്. ആ, വിജയം വന്നെന്നാ തോന്നുന്നത്. ഇനി എല്ലാം വിജയം പറഞ്ഞുകൊള്ളു. എന്താ ഇവിടെ, എന്ത് സംഭവിച്ചു, എന്തിനാ നിങ്ങൾ കരയുന്നത്? നിനക്ക് ഞങ്ങളെ കൊന്നുകളയാമായിരുന്നല്ലോടാ മക്കളെ, അതായിരുന്നു ഇതിലും ഭേദം. ചേട്ടൻ എന്തു പറ്റി ഇത്ര വേഗം മറന്നു? ഓഹോ, അതാണോ കാര്യം. അമ്മേ, ഞാൻ പറയുന്നത് ധൃതി പിടിക്കാതെ സമാധാനമായിട്ട് കേൾക്കുന്നു. കല്യാണക്കുറി അടിച്ച ചങ്ങാട് എന്ത് പറയാനാണ്? എല്ലാം ഞാൻ അനുഭവിക്കാം. നിന്റെ അച്ഛൻ മരിച്ചപ്പോ ഇതെല്ലാം കാണാൻ ദൈവം എന്നെ ഏറ്റിരുന്നല്ലോ. അമ്മ, ഞാൻ പറയുന്നത് കേൾക്കൂ. എന്റെ ഇന്നത്തെ പദവിയും പേരും പെരുമയും എല്ലാം ഈ വീട്ടുകാർ ഉണ്ടാക്കി തന്നതാണ്. ശാരദ നിനക്ക് വേണ്ടി ഒന്നും ചെയ്തിട്ടില്ലേ? അവൾ ഒഴുക്കിയ കണ്ണുനീരിന്റെ വില ഈ ജന്മം നിനക്ക് കൊടുത്തു തീർക്കാൻ പറ്റുമോ? ഞാൻ ശാരദയെ മറന്നെന്ന് ആര് പറഞ്ഞു? എനിക്ക് അവളോട് സഹതാപവുമുണ്ട്. എനിക്ക് ചില കടപ്പാടുകൾ വന്ന് വിട്ടുപോയി. മനുഷ്യന്റെ എല്ലാ സ്വപ്നങ്ങളും നിറവേറ്റാൻ പറ്റാറുണ്ട്. ഏതായാലും എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. ഇനി പറഞ്ഞിട്ട് യാതൊരു ഫലവുമില്ല. ഞാൻ പോകുന്നു. എനിക്ക് വൈകിട്ടും റെക്കോർഡിംഗ് ഉണ്ട്. ഈ വീടൊരു ജയിലാണമ്മേ. ചേട്ടൻ ഒരു സ്വാതന്ത്ര്യം ഇല്ല. നമ്മളും ജയിലിലായി. എന്താ പറയുന്നേ? എന്റെ കുഞ്ഞിനെ രക്ഷിക്കണേ. കരഞ്ഞത് കൊണ്ടൊന്നും യാതൊരു പ്രയോജനമില്ല. എല്ലാം വിധിയ. പട്ടം പറത്തി കളിച്ച ഒരു കൊച്ചു കുഞ്ഞാണ്. ചരടറ്റു പോയാൽ പട്ടം മേപ്പോട്ടേക്ക് പറന്ന് പറന്ന് പോവും. ഭൂമി വളരെ താഴെയാണ്. വിജയൻ എന്നെ മറക്കുമോ അച്ഛ? ഇല്ലാന്ന് പറയണമെന്നാണ് അച്ഛന്റെ ആഗ്രഹം. പക്ഷേ വേണോ? ഓടി ശാരദ എന്തിനാ കരയണേ? അവൾ എന്തിനാ കരയാതിരിക്കുന്നു? ശരിയാണ്, വിജയം വലിയ ആളായപ്പോ നാമൊക്കെ ഒപ്പം വലുതാകേണ്ടതായിരുന്നു അല്ലേ? എന്റെ ശരീരത്തിന് വയ്യാതായതിലാണ് എനിക്ക് കൂടുതൽ ദുഃഖം. വിജയൻ എന്ത് പറ്റിയെന്ന് ആളുകള് പലതും പറയുന്നുണ്ട്. ഗീതയും അമ്മയും പോയതിനു ശേഷം എനിക്കും മനസ്സിനൊരു സ്വസ്ഥതയില്ല. മദ്രാസ് വരെ ഒന്ന് പോയാലോ എന്ന് ആലോചിക്കുക. എന്നാ ഒന്ന് പോയേച്ചു വാ മോനെ, രണ്ടിലൊന്നറിയാമല്ലോ. വിജയൻ ഇന്ന് വലിയ ഉയരത്തിലാണ്. എന്റേലാണേൽ അന്ന് ഇന്നും സ്റ്റിയറിങ് മാത്രമേ ഉള്ളൂ. അതാണൊരു പേടി. ത്തെ തങ്കപ്പൻ ആശാരിയുടെ മകളുടെ കല്യാണമാണ്. കൂലിവേലക്കാരനാണെങ്കിൽ എന്താ, ആ പെണ്ണും നീയും ഒരേ പ്രായ. ഒരു കൂലിവേലക്കാരന് കൊടുത്ത ഭാഗ്യം പോലും നീ എനിക്ക് തന്നില്ലല്ലോ ഭഗവാൻ. വിജയൻ വളർന്നാൽ ശാരദയും വളരുമില്ല. എനിക്കെല്ലാം വിജയനാണ്. വിജയന് വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നത് ശ്രീകൃഷ്ണനോടാണ്. രാത്രിയിലും പകൽക്കിനാവും.
ഇന്ന് ചിനാവ് കാണേണ്ട ദിവസമല്ല. ഞാൻ എന്തൊക്കെയോ ആലോചിച്ചു പോയി. ആലോചിച്ചോളൂ, ഈ കിടക്കയിൽ കിടന്നുകൊണ്ട് ആലോചിച്ചോളൂ. എന്തോ അമ്മ, അമ്മയെ കാണിക്കുന്നേ? അമ്മേ, ഈ കട്ടിലയിലോട്ട് കയറി കിടന്നാട്ടെ. അവര് കണ്ട ഇനി വല്ലൊക്കെ പറയുമെന്ന് നീ മാതിരി വന്നേ. ഞാൻ താഴെ കിടന്ന് ശീലിച്ചത്. എന്റെ ദൈവമേ, ഇതെന്തോ ഇല്ലേ. മമ്മി ഹിപ്പിയാണോ? ഇത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. എല്ലാം വലിച്ച് പുറത്തെറിഞ്ഞിട്ടേ മണ്ണി കിടന്നുറങ്ങണം. ബെഡിൽ നിന്നും മോചനം, കിടക്കയിൽ നിന്നും മോചനം, ഭക്ഷണങ്ങളിൽ നിന്നും മോചനം, വസ്ത്രങ്ങളിൽ നിന്നും മോചനം, അതാണ് അതിന്റെ ശരി. സമ്മതിക്കത്തില്ലല്ലോ. എന്താ തറയിൽ കിടക്കുന്നത്? ബെഡ് കയറി കിടന്നാട്ട്. തെറ്റിദ്ധരിക്കണ്ട, എനിക്ക് ഇതിലൊന്നും കിടന്ന് ശീലമില്ലാത്തത് കൊണ്ട്. മകൻ നല്ല നിലയിൽ വരുമ്പോഴെങ്കിലും ഇതൊക്കെ ഒന്ന് ശീലിക്കണ്ടേ? ഓ, എനിക്ക് വയസ്സായില്ലേ. മരിക്കാൻ നേരത്തെ എന്തിനായി ഈ പുതിയ പഠിത്തമൊക്കെ? കേട്ടോ, അട്ടയെ പിടിച്ച് മെത്തെ കിടത്തിയ കിടക്കുമോ? ചിലത് ചുരുണ്ടുകൂടി കിടക്കും, പക്ഷേ ഇവിടെ വന്നു കയറി അട്ട കിടത്തിയാലും കിടക്ക്. ജനിച്ചു ഭൂമി നരകവാരി നടുവിൽ ഞാൻ നരകത്തിൽ നിന്നെ കരകെട്ടിയിടണം തിരുവൈക്കം വാഴും ശിവശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ ശിവശംഭോ ശംഭോ. ജീവിതത്തിലെ ഇതൊക്കെ സർവ്വസാധാരണയാണ്, അതുകൊണ്ട് നിങ്ങൾ വിഷമിക്കാതില്ല. എല്ലാരും അകത്ത് പോകണം, ഗസ്റ്റ് വരുന്നുണ്ട്. വരട്ടെ. സാധാരണപ്പെട്ട ആളൊന്നും അല്ല വരുന്നത്, താരാനാഥനാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പോപ്പ് സിംഗർ, പുതിയ പാട്ടുകാരനാണ് അദ്ദേഹം. സാധാരണ ആരാധകരുടെ ഒന്നും വീട്ടിൽ പോകുന്ന ആളല്ല. എന്നോടുള്ള പ്രത്യേക താല്പര്യം കൊണ്ട് മാത്രമാണ് ഇവിടെ വരുന്നത്. ഗീതേ, അമ്മയെ വിളിച്ച് അകത്തെ മുറിയിൽ കൊണ്ടിരുത്ത്. രണ്ടുപേരും കുറച്ചു നേരത്തേക്ക് ഇങ്ങോട്ട് എഴുന്നള്ളിയേക്കരുത്. മാന്യന്മാർ വരുന്ന സ്ഥലമാണ്. പറഞ്ഞതുപോലെ ഞാനെന്തിനാ ഇവിടെ ഇരിക്കുന്നത്? അമ്മയുടെ നായകനാഥനല്ലേ വരുന്നത്? മിണ്ടാതിരിക്കാൻ പാടില്ലേ? കരയാണമ്മ, എല്ലാം നമ്മുടെ വിധിയാ. എന്റെ ഭഗവാന്, എന്നെ ഇനി അധികം പരീക്ഷിക്കല്ലേ. ഗുഡ് ഈവനിങ് താരാ. വരണം വരണം. ഗുഡ് ഈവനിങ്. അവൾ ഹസിന്റെ കൂടെ എവിടെയോ ഉല്ലാസയാത്ര പോയിരിക്കുകയാണ്. ഓ, കഷ്ടമായി പോയല്ലോ. ഐ ആം റിയലി വെരി സോറി. സുനന്ദമോളെ കാണാൻ കഴിയാത്തത് വലിയ നഷ്ടമാണ്. അതിനെന്താ, കണ്ടിട്ട് പോയാ മതി. കം ഓൺ സിറ്റ് ഡൗൺ. അമ്മയാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? നമ്മുടെ പ്രസ്റ്റീജിനെ പറ്റി ഒരു വിചാരവും ഇല്ല. നല്ല പില്ലോയിൽ കിടക്കാൻ വയ്യ, തറയിലെ കിടക്കും, പാലൊഴിച്ച് കാപ്പി കുടിക്കില്ല. ഏത് സമയം ആ ജോലിക്കാരെ സഹായിക്കാൻ അടുക്കളയിൽ പോയിരിക്കും. ആ ഗീതയാണെങ്കിൽ അല്പം സമയം കിട്ടിയ റോട്ടിൽ പോയി നിൽക്കും ആ ഡ്രൈവറെ കാണാൻ. സുനന്ദ കണ്ടിട്ടുണ്ടോ? ഞാൻ എത്ര പ്രാവശ്യം കണ്ടിരിക്കുന്നു. ഞാൻ സിസ്റ്ററിലായിപ്പോയില്ലേ, ഞാൻ സത്യം പറഞ്ഞാലും ലോകം നുണയെന്നേ കരുതും.
ആട്ടെ, ഞാനൊന്ന് ചോദിക്കട്ടെ, ഈ അമ്മയ്ക്ക് ഒരു ചെരുപ്പിട്ട് നടന്നാൽ എന്താ? മനഃപൂർവ്വമാണോ ഊഞ്ഞ്? ചെരുപ്പിട്ട് എനിക്ക് ശീലമില്ലാത്തത് കൊണ്ടല്ലേ. കണ്ടോ കണ്ടോ, നമ്മൾ സംസാരിച്ചത് മുഴുവൻ മറിഞ്ഞിരുന്ന് കേൾക്കുമായിരുന്നു. സംസ്കാരമുള്ളവർ ചെയ്യുന്ന പണിയാണോ ഇത്? അമ്മ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ഞാൻ ഒളിച്ചു നിന്നതും മറ്റുമല്ല, കൊച്ചുപാറോ സുഖമില്ലെന്നും പറഞ്ഞ് കിടത്താം. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പാലും കൊണ്ട് വന്നത്. എന്ത് ഭാവിച്ച അമ്മയും ഗീത ഇങ്ങനെ തുടങ്ങിയിരിക്കുന്നത്? നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കല്യാണം ഞാൻ കഴിച്ചു എന്ന് വിചാരിച്ച് എന്നെ മാനം കെടുത്താമെന്ന് വിചാരിച്ചു. ഒരു കാര്യം ഞാൻ പറഞ്ഞേ, എന്റെ നിലയും വിലയും അനുസരിച്ച് ജീവിക്കണം. ഞാൻ കണ്ടില്ല കണ്ടില്ല എന്ന് വെക്കും തോറും കൂടിപ്പോകുന്നു. അമ്മയ്ക്ക് കുശാലായി ഒന്നോർക്കും, നിന്നെ പ്രസവിച്ചോളാണ് ഞാൻ. എന്തൊരു ശല്യമാണിത്! അമ്മയൊന്ന് അപ്പുറത്ത് പോകുന്നുണ്ടോ? ഞാനും എന്റെ പെണ്ണും നിങ്ങൾക്ക് ശല്യമാണ്, അതെനിക്കറിയാം. എന്താ മൂപ്പിലെ, എങ്ങോട്ടാ ബെല്ലും പിണക്കൊന്നുമില്ലാതെ ക്യാൻസറും മറ്റേ ആണെങ്കിൽ യാതൊരു രക്ഷയില്ല. ഞാൻ 10 കൊല്ലമായി അറിയണു, ഇതുവരെ ഡയലോഗ് ഒരു പിട്ട് വേഷത്തെ അവരെ കിട്ടിയിട്ടില്ല. ഞങ്ങൾ ചാൻസിനൊന്നും വന്നവരല്ല. വിജയന്റെ വീട് തല്ലേ? വിജയനോ? അടി കൊള്ളാമല്ലോടി, മടിയിലിരുത്തി പേരിട്ടമാരല്ലേ വിളിക്കണം. ഞങ്ങൾ വിജയന്റെ നാട്ടിൽ നിന്ന് വരികയാണ്, ഒന്ന് കണ്ടാ കൊള്ളാമെന്നുണ്ടായിരുന്നു. നാട്ടുകാരെന്ന് പറഞ്ഞാൽ വിജയൻ മരിച്ചു. ആരാണ്, എന്ത് വേണം? വിജയന്റെ നാട്ടുകാരാണെന്ന് പറഞ്ഞു, ഞാൻ കൂട്ടിക്കൊണ്ടുവന്നു ഇവിടെ ഇരുത്തി അത്ര തന്നെ. വിജയന്റെ നാട്ടുകാരെല്ലാം കൂടി മെദ്രാസിൽ വരുന്ന എന്തിനാ? ഞങ്ങളിവിടെ ഭിക്ഷ ചോദിക്കാമെന്നല്ല, വിജയനെ ഒന്ന് കാണണം, അല്ലെങ്കിൽ അവന്റെ തള്ളയും പെങ്ങളെ കണ്ടാലും മതി. വിജയൻ പുറത്തു പോയിരിക്കുകയാണ്, വരാൻ താമസിക്കും. പിന്നെ നിങ്ങൾ ആരാണെന്നറിയാതെ അവന്റെ അമ്മയും പെങ്ങളെയും വിളിക്കുന്നത് എങ്ങനെ? എന്റെ പേര് ശങ്കരപ്പിള്ള, നിങ്ങൾ എന്നെ അറിയില്ല, വിജയൻ ഒരുപക്ഷെ അറിഞ്ഞേക്കും. ഇത് എന്റെ മകൾ ശാരദ. ഓഹോ, ശാരദയോ, ഇപ്പൊ മനസ്സിലായി. അച്ഛനും മകളും കൂടി നഷ്ടപരിഹാരം വാങ്ങാമെന്നായിരിക്കും. നിങ്ങൾ അകത്ത് പോകുന്നുണ്ടോ? ഇപ്പൊ ആരെയും കാണാൻ സാധ്യമില്ല, നിങ്ങൾ പോണം. ഞങ്ങൾ ഇവിടെ കെട്ടിക്കേറി പാർക്കാമെന്നതല്ല, ഞങ്ങൾ പോകാൻ തന്നെ വന്നതാ. പാടി മോളെ. അമ്മേ അമ്മേ, ഇങ്ങോട്ട് എളുപ്പം വന്നു. ശങ്കരപ്പിള്ള മോൻ സാരിച്ചേച്ചൊക്കെ വന്നേക്കുന്നു. ഒരു കാര്യമുണ്ട്, കെട്ടിപ്പിടിക്കലും കരച്ചിലൊക്കെ റോഡിലോട്ട് ഇറങ്ങിട്ട് മതി. അമ്മ എങ്ങോട്ട് പോകുന്നു? നിങ്ങളൊപ്പം വന്നു. ഗീത അമ്മ അകത്ത് പോകണം, ഈ വീട്ടിൽ കരച്ചിലും പിടിച്ചിലൊന്നും വേണ്ട. ഞങ്ങൾ പോയേക്കാം. പോട്ടെ അമ്മ, ഞങ്ങൾ ഒഴിച്ചു അമ്മയ്ക്ക് പോകണം. ഇങ്ങനെയൊക്കെ വന്നു സാരമില്ലമ്മേ, ഗീത അമ്മയും അകത്തേക്ക് പോകൂ, ഞങ്ങൾ പോകുന്നു. കാണേണ്ടതൊക്കെ കണ്ടു, തൃപ്തിയായി. അയ്യോ അച്ഛ, അയ്യോ, എങ്ങനെങ്കിലും റെയിൽവേ സ്റ്റേഷൻ വരെ പോണമല്ലോ. ഭഗവാനെ, ഞാനിപ്പോ എന്ത് ചെയ്യും? അച്ഛ അച്ഛ, ആശുപത്രിയിൽ കൊണ്ടുപോകാം അമ്മ. അയ്യോ അച്ഛ, എന്ത് പറ്റി? ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ പോകാൻ വന്നതാ, അച്ഛന് പെട്ടെന്ന് സുഖമില്ലാതായി. അയ്യോ, വെയിലത്ത് ഇങ്ങനെ കിടന്നാൽ രോഗം വർദ്ധിക്കുമല്ലോ. വരൂ, എന്റെ കാറിൽ പോകാം, ഒന്നും പേടിക്കണ്ട, കുഴപ്പമൊന്നും ഉണ്ടാകില്ല. ഞാനും ഒരു മറുനാടൻ മലയാളിയാണ്, കാൽക്കരണം. ഒരു ഡോക്ടറെ, ഏറ്റവും നല്ല ഡോക്ടറെ കാണിക്കാം, ഒന്നും പേടിക്കണ്ട. നീ എല്ലാം കൊഞ്ച് ഹെൽപ്പ് പണ്ണു സാർ. അമ്മ
ഇക്കാലം ഈ മരുന്നുകളെല്ലാം വാങ്ങിച്ചു കൊടുക്കും. ഞാൻ രാത്രിയിൽ വരാം. ഇറ്റ് ഈസ് എ ക്രിട്ടിക്കൽ സ്റ്റേജ്. ഐ സീ. എങ്കിലും ഞാൻ ശ്രമിക്കാം. ഇവർ അങ്ങയുടെ ആരാണ്? ഡോക്ടറെ പോലെ തന്നെ. ഇവരും എന്റെ ബന്ധുക്കളാണ്. ഓഹോ, ഐ സീ. അപ്പൊ ഞാൻ വരട്ടെ. ജസ്റ്റ് എന്നെ തൽക്കാലം ഇരിക്കും. താങ്ക് യു സാറെ. ശരി, വരട്ടെ. കാറുണ്ടല്ലോ. ഉണ്ട്. അച്ഛൻ എന്താണെന്നാണ് ഡോക്ടർ പറഞ്ഞത്? ഭയപ്പെടാനൊന്നുമില്ല, വേഗം ഭേദമാകും. അയ്യോ, 6 മണിക്കാണ് ഞങ്ങൾക്ക് ട്രെയിൻ. അത് സാരമില്ല, ട്രെയിൻ നാളെ ഉണ്ടല്ലോ. ഇന്ന് ഞങ്ങൾക്ക് പോയേ തീരൂ. അച്ഛന് വേഗം സുഖമാവില്ലേ സാർ? ധൃതി പിടിക്കാതിരിക്കൂ കുട്ടി. പോകണം എന്ന് തീരുമാനിക്കുമ്പോൾ പോകാനും പോകണ്ട എന്ന് തീരുമാനിക്കുമ്പോൾ പോകാതിരിക്കാനും ആർക്കും സാധ്യമല്ല. ധൈര്യമായിരിക്കും. ഈ വീട് സ്വന്തം വീടാണെന്ന് വിശ്വസിക്കാൻ ശ്രമിക്കും. ഞാൻ ഓഫീസ് വരെ പോയിട്ട് ഉടനെ ഇങ്ങ് തിരിയെത്താം. അച്ഛൻ വിശ്രമിക്കട്ടെ. നീ സ്പെൻസറിൽ പോയി ഈ മരുന്നുകളെല്ലാം ഉടനെ വാങ്ങിച്ചുകൊണ്ട് വരണം. ശരി. പിന്നെ ഇവർക്ക് കുളിക്കാനും ഭക്ഷണം കഴിക്കാനുള്ള ഏർപ്പാടുകളെല്ലാം ചെയ്യുക. മുനിസ്വാമിയോട് കുറച്ച് പാലും ബാർലി വെള്ളവും ചൂടാക്കി വയ്ക്കാൻ പറയണം. എന്നെ എന്തിനാ ഇനിയോ നോക്കി ദഹിപ്പിക്കുന്നത്? ഞാൻ പറഞ്ഞത് സത്യമല്ലേ? അവളെ കണ്ടാൽ അറിയാ എങ്ങനത്തോളാണെന്ന്. കണ്ടോ, ആദ്യ ഭാര്യയെ പറ്റി പറഞ്ഞപ്പോ ദണ്ണമുണ്ട്. എന്നാൽ അവളെ കൂടി ഇവിടെ കൊണ്ടൊന്ന് താമസിപ്പിക്കാത്തെന്ത്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആലോചനയും കൊണ്ട് നടന്ന് റെക്കോർഡിംഗ് ക്യാൻസൽ ചെയ്യരുത്. ഇപ്പോൾ പണ്ടത്തെ കാലമല്ല, പാടാൻ വേറെ ആള് വന്നിട്ടുണ്ട്. ആ താരാനാഥന്റെ വായ്പ എന്ത് നല്ല വായ്പ. ഇന്ന് ഇനിയും സിറപ്പ് കൊടുക്കണ്ട. ഉറങ്ങുന്നില്ലെങ്കിൽ രാത്രി 10 മണി കഴിഞ്ഞാൽ ഞാൻ തന്ന ഗുളിയിൽ നിന്ന് ഒരെണ്ണം കൊടുക്കാം. ഓ, ഞാൻ വരട്ടെ മിസ്റ്റർ ദാസ്. അവിടെ ദാറ്റ്സ് ഓൾ റൈറ്റ്. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എന്റെ പൊന്ന് സാറ്, സാറ് ഞങ്ങൾക്ക് വേണ്ടി എത്ര പണം. ഈ ദയക്ക് പകരം തരാൻ ഞങ്ങളുടെ പക്കലൊന്നുമില്ല. എന്റെ കയ്യിൽ പണം ഉള്ളതുകൊണ്ട് ഞാൻ ചിലവാക്കുന്നു എന്ന് വിചാരിച്ചാൽ മതി. ചിലവാക്കാനുള്ളതല്ലേ പണം. സാറിനെ പോലത്തെ മനുഷ്യരും ഈ ലോകത്തിലുണ്ട്. സാരമില്ല, ഇനി എനിക്ക് സമാധാനത്തോടുകൂടി മരിച്ചു. എന്റെ വലിയ ഒരു തെറ്റിദ്ധാരണ നീക്കി. തുറന്നു ചോദിക്കുന്നതുകൊണ്ട് ഒന്നും തോന്നരുത്, അങ്ങക്ക് ഈ ലോകത്തിൽ ആരുമില്ല. ഒരു പരിചയമില്ലാത്ത ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് എത്ര ബുദ്ധിമുട്ടി. എന്തൊരു മനസ്സാണ് അങ്ങയുടേത്. ഈ സഹായം ഞങ്ങൾ ഒരിക്കലും മറക്കില്ല. മതി, ഇനിയും എന്നെ പുകഴ്ത്തരുത്. അനാവശ്യമായ പുകഴ്ത്തലിനേക്കാൾ വലിയ പരിഹാസമില്ല. ഈ ഭൂമിയിൽ മറക്കുകയില്ല എന്ന് മറ്റുള്ളവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്ന ഓരോരുത്തരും യഥാർത്ഥത്തിൽ മറ്റുള്ളവരെ പരിഹസിക്കുകയാണ്. സത്യത്തിൽ മറക്കാനുള്ള കഴിവാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ശക്തിയും രക്ഷയും. ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നിങ്ങളുടെ ഭംഗി വാക്ക് കേൾക്കാനൊന്നുമല്ല, വലിയ ഔദാര്യം ചെയ്തു എന്ന് മനോഭാവവും എനിക്കില്ല. എന്റെ അലമാലയിലിരിക്കുന്ന കറൻസി നോട്ടുകൾക്ക് കേവലം കടലാസിന്റെ വിലയേ ഉള്ളൂ. അവയ്ക്ക് വിലയുണ്ടാകുന്നത് മനുഷ്യന് പ്രയോജനപ്പെടുമ്പോൾ മാത്രമാണ്. ഒരിക്കൽ ശങ്കരപ്പിള്ളയെ പോലെ ഞാനും തലചുറ്റി റോഡിൽ വീണ് കിടന്നിട്ടുണ്ട്. കെ ജി ദാസ് ഈ മദ്രാസിലെ തെരുവീഥികളിലൂടെ വണ്ടി വലിച്ചുകൊണ്ട് നടന്നിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കെട്ടുകഥയാണെന്നേ മനുഷ്യൻ പറയുകയുള്ളൂ. പക്ഷേ സത്യമാണ്, നിങ്ങൾ അനുഭവിച്ചിട്ടുള്ളതിനേക്കാൾ എത്രയോ കടുത്ത പരീക്ഷണങ്ങൾ ഞാൻ നേരിട്ടിട്ടുണ്ട്. ഗോപാലന്മാരായി ജനിച്ച ഞാൻ ജീവിക്കാൻ വേണ്ടി മുസ്തഫയായി, പിന്നീട് വർഗീസായി, പലിശയ്ക്ക് പണം കടം കൊടുക്കുന്ന മിത്രദാസ് ജെയിനായി, ഒടുവിൽ കെ ജി ദാസായി, ലക്ഷപ്രഭുവായ ദാസ്. പണം
എത്ര നിസ്സാരം, മരിക്കുവോളും മറക്കില്ല എന്നെനിക്ക് വാക്ക് തന്ന് എന്നെ സ്നേഹിച്ച എന്റെ കാമുകയായ ഭാര്യ എനിക്ക് പണമില്ലാത്തതുകൊണ്ട് പണക്കാരനായ ഒരുത്തന്റെ പുറകെ ഓടിപ്പോയി. ഒരു കുഞ്ഞിനെ പോലും ദൈവം എനിക്ക് തന്നില്ല. എന്നോട് തന്നെ പ്രതീകാരം ചെയ്യാൻ വേണ്ടി ഞാൻ സമ്പാദിച്ചു. ഇന്ന് പണം എന്നെ ഓടിച്ചിട്ട് പിടിക്കുകയാണ്. ഞാൻ അകന്നുവയ്ക്കാൻ ശ്രമിക്കുന്നതോടും അതെന്നെ കൂടുതൽ അടുപ്പിക്കുകയാണ്. ശങ്കരപ്പിള്ളിക്ക് ഉറക്കം വരുന്നുണ്ടല്ലേ, ക്ഷമിക്കണം, ഞാൻ അല്പം കൂടുതൽ സംസാരിച്ചു. അയ്യോ ഇല്ലേ ഇല്ലേ. എന്താ ഉറക്കം വരുന്നില്ലേ? ഇല്ല, അന്നുറങ്ങുന്നില്ലേ. നമ്മൾ രണ്ടുപേരും ഉറങ്ങാതിരിക്കുമ്പോൾ എന്റെ ഉറക്കം മാത്രം ഒരു പ്രശ്നമാക്കണോ? സാർ, ഡോക്ടർ എന്താണ് പറഞ്ഞത് സാർ? ഡോക്ടർ പറഞ്ഞ കാര്യം ശാരദയോട് പറയാൻ എനിക്ക് പ്രയാസമുണ്ട്. പക്ഷേ പറയാതിരിക്കുന്നതും മിറ്റിച്ചമാണ്. അച്ഛന് വയസ്സുകാലമല്ലേ, ഹാർട്ട് ശകലം. എന്തു തന്നെ സംഭവിച്ചാലും നമ്മൾ സഹിച്ചേ പറ്റൂ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടല്ലോ. ചാരി ചേച്ചിയുടെ ചേട്ടനൊരു നല്ല വാക്ക് പോലും പറഞ്ഞില്ല. എനിക്കും അമ്മയ്ക്കും എന്തോ ചെയ്യാൻ കഴിയും. വേണു വേട്ട, എനിക്കിങ്ങനെ ജീവിക്കാൻ വയ്യ. ഏതായാലും ഞാനൊരു പണക്കാരനായിട്ടില്ല, അതുകൊണ്ട് നിനക്ക് പേടിക്കാനൊന്നുമില്ല. ഇനി ശങ്കരപ്പിള്ള അമ്മാവിന് ശാരദയും നാട്ടിലേക്ക് തന്നെയാണ് പോയത്. എങ്ങനറിയാനാ, ഞങ്ങൾക്ക് അവരോടൊന്ന് സംസാരിക്കാൻ പോലും സാധിച്ചില്ല. നമുക്ക് അമ്മയെ വിളിച്ചുണ്ടെങ്കിൽ നാട്ടിലേക്ക് തിരിച്ചു പോകാം. അത് പാടില്ല, വിജയനിന്റെ ആങ്ങളല്ലേ. ഏതായാലും ഇത്ര പെട്ടെന്ന് വേണ്ട. സ്ത്രീ ആയാൽ ഭൂമിയോളം ക്ഷമിക്കണം. ക്ഷമയ്ക്ക് ഒരതിരില്ലേ. ചേട്ടന് പോലും ഞങ്ങളെ പുച്ഛമ. പിന്നെ മറ്റുള്ളവരുടെ കാര്യം പറയണോ? തലമുടി വെട്ടിക്കാത്ത ഒരു മനുഷ്യനുണ്ട് ഇവിടെ. ഏത് സമയം ഇംഗ്ലീഷ് പാട്ടും പാടി എന്റെ പുറകെ നടപ്പാം. വരട്ടെ, കുറച്ചുകൂടി ക്ഷമിക്കും. ഞാനൊരു ചെറിയ വീട് അന്വേഷിക്കുന്നുണ്ട്, താമസിയാതെ ശരിയാകും. നീ അടിച്ചത് ഗീതയല്ല, എന്നെയാണ്. എന്റെ ചേട്ടത്താണ് നീ അടിച്ചത്. നിന്റെ ചേട്ടത്ത് അടിക്കാനും എനിക്ക് ഭയമില്ല. ഇനി ഈ പ്രദേശത്തെങ്ങാനും നിന്നെ കണ്ടുപോയാൽ ഞാൻ എന്നിട്ട് അവളെ ഓർത്ത് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. നീ എന്നെ അനുസരിക്കില്ല. നിന്റെ കഥയും ഞാൻ കഴിക്കും. ഈ നാട്ടുകാർ മുഖത്ത് ഞാൻ നിങ്ങൾ നോക്കും. പൊന്നു മക്കളെ, അവളെ ഇനിയും കണ്ടത് പക്ഷേ ആരോടും അല്ലെന്നോട് സംസാരിച്ചത്. നമ്മുടെ വേണുവിനോട് അല്ലേ? അമ്മ ഒരു അക്ഷരം വേണ്ടി പോകരുത്. അമ്മയാണ് ഈ രീതിയിലുള്ള വളർത്തി വഷളാക്കിയത്. കരഞ്ഞിട്ട് എന്താണ് പ്രയോജനം? ധൈര്യമായിരിക്കൂ, മരണമില്ലാത്ത മനുഷ്യരുണ്ടോ? എനിക്കിനി ആരാണുള്ളത്? നാട്ടിലേക്ക് പോയാൽ അവിടെ ആരുമില്ല. ഈ വലിയ നഗരത്തിൽ എന്നെ പോലൊരുത്തി എങ്ങനെ ജീവിക്കും? മരിക്കാൻ അങ്ങനെ അനുവദിക്കുന്നുമില്ല.
മരണം ഒരു നല്ല മറുപടി അല്ല. ഞാൻ ശാരദയ്ക്ക് തരാൻ ആശിക്കുന്നത് ജീവിതമാണ്. ശാരദയ്ക്ക് വിരോധമില്ലെങ്കിൽ ഈ വീട് തന്നെ ശാരദയ്ക്ക് അഭയം നൽകും. തകർന്നുപോയ എന്റെ ഹൃദയത്തിന് ശാരദയും ഒരഭയമാകും. സാർ, ഞാൻ അങ്ങനെ അങ്ങനെ കരുതിയിട്ടില്ലെന്ന് അല്ലേ? എനിക്കതറിയാം. ഇന്നലെ വരെ ഞാനും ശാരദയെക്കുറിച്ച് അങ്ങനെ കരുതിയിരുന്നില്ല. ശാരദ ചെറുപ്പമാണ്, സുന്ദരിയാണ്, എന്നെപ്പോലെയുള്ളൊരു മധ്യവയസ്കനെ. അതുകൊണ്ടല്ല, ഞാൻ എനിക്കിനി ഒരു പുരുഷനെ. ശാരദയുടെ എല്ലാ കഥകളും എന്നോട് പറഞ്ഞു കഴിഞ്ഞിട്ടുള്ളതാണല്ലോ. ശാരദയ്ക്ക് എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയുമോ എന്ന് ശാരദ ഭയപ്പെടുന്നു. വേണ്ട, എനിക്ക് സ്നേഹം വേണ്ട. ഒരു ഭക്തന് അമ്പലം പോലെയാണ് എനിക്ക് ശാരദ. ഞാൻ ശാരദയ്ക്ക് തരുന്നത് വെറും സംരക്ഷണം. ശാരദയെ ഒരു കൊച്ചനുജത്തെ പോലെ ഈ വീട്ടിൽ സംരക്ഷിക്കാൻ എനിക്ക് കഴിയും. പക്ഷേ സമുദായം ആ ബന്ധം അംഗീകരിച്ചു തരുമോ? ഇനി മറ്റൊരു പുരുഷന് ശാരദയെ വിവാഹം കഴിച്ചു കൊടുത്തു എന്ന് വിചാരിക്കുക, അപ്പോഴും നാട്ടുകാർ പറയും ശാരദന്റെ വെപ്പാട്ടിയും ആ മനുഷ്യൻ മാപ്പുസാക്ഷിയുമാണെന്ന്. ഞാൻ പണക്കാരനല്ലേ, പണക്കാരന് ഹൃദയമില്ലല്ലോ. എനിക്കൊന്നും അറിഞ്ഞുകൂടേ ഈശ്വര. ശാരദ, വിട്ടുവീഴ്ചകളാണ് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നത്. കുട്ടിക്കാലത്ത് നാം നെയ്തുകൂട്ടിയ സ്വപ്നങ്ങളൊക്കെ ജീവിത കമ്പോളത്തിൽ നാം പിന്നീട് പണയം വെക്കുകയല്ലേ പതിവ്. കൗമാരം ജീവിതത്തോട് ചോദ്യങ്ങൾ ചോദിക്കുന്നു, യൗവനം ഉത്തരങ്ങൾ അന്വേഷിക്കുന്നു, വാർദ്ധക്യം ഉത്തരങ്ങൾ മനസ്സിലാക്കുന്നു. അപ്പോഴത്തേക്ക് ജീവിതവും കഴിയുന്നു. ഞാൻ ഉത്തരങ്ങൾ കണ്ടെത്തിയവനാണ്. ശാരദയാണെങ്കിൽ ഉത്തരങ്ങൾ അന്വേഷിക്കുന്നതേ ഉള്ളൂ. ചോദ്യവും ഉത്തരവും ചേർന്നാൽ പോകുന്നതേ. പറയൂ, ശാരദ എന്റേതായി തീരുമോ? എനിക്ക് വേണ്ടിയോ ശാരദയ്ക്ക് വേണ്ടിയോ അല്ല, നമ്മുടെ സാഹചര്യത്തിന് വേണ്ടി. ഇന്നലെക്കുറിച്ച് ചിന്തിക്കരുത്. ഇന്നലെ ഉറച്ചു നിന്ന് നാളെയിൽ വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. എന്നോടൊന്ന് ചോരുമോ? വരുമോ? നെക്സ്റ്റ് വീക്കിലാണ് വിമൻസ് കോൺഫറൻസ് ബാംഗ്ലൂരിൽ വെച്ച്. അവിടെ പോകുന്നതിന് മുമ്പ് എനിക്കൊരു പ്രധാന കാര്യം തീരുമാനിക്കാനുണ്ട്. എന്താണ്? ഗീതയുടെ ഭാവിയെ പറ്റി വിജയൻ എന്താണ് തീരുമാനിച്ചിരിക്കുന്നത്? അവളൊരു തെറ്റ് ചെയ്തത് ശരി തന്നെ, പക്ഷെ കുട്ടി നമ്മുടെ അല്ലേ? മനസ്സിലായില്ല. ഗീതയെ പ്രതാപൻ വിവാഹം കഴിക്കട്ടെ, അവളും നന്നാകും. കാര്യമായിട്ടാണോ പറയുന്നത്? കാര്യമായിട്ടല്ലാതെ ഞാൻ ഒന്നും പറയാറില്ല. വിജയൻ അമ്മയോടും ഗീതയോടും സംസാരിക്കണം. എന്തിന്? ആ പദവി ഞാൻ നിർത്തി. ഞാൻ പറയുന്ന അവൾ അനുസരിക്കണം. അവളെന്റെ അനിയത്തിയാണ്. ഒരു കണക്കിന് അതും ശരിയാണ്. ഏതായാലും നമുക്ക് വിവാഹം ഉടനെ നടത്തിക്കളെ. ഓഹോ, അമ്പലത്തിൽ വെച്ച് മതി. നിനക്ക് ധൈര്യമുണ്ടോ? എന്തിന്? എന്റെ കൂടെ വരാൻ? വേണുവേട്ടം വിളിക്കുന്നിടത്തേക്ക് ഞാനും അമ്മയും വരും. അത് പാടില്ല. അമ്മ നിങ്ങളുടെ അമ്മയാണ്. കൂട്ടുകാരനായിരുന്നിട്ട് അമ്മയും പെങ്ങളെയും ഞാൻ അവളിൽ നിന്ന് അകറ്റിയെന്ന് ലോകം പറയും. നീ എന്റെ കൂടെ വരുന്നു. നമുക്ക് നാളെ തന്നെ വിവാഹം കഴിക്കാം. എന്റെ വേണുവേട്ടം? അമ്മ പോലും ഇപ്പോൾ അറിയണ്ട. രാത്രി ആരും അറിയാതെ ഇറങ്ങി വരണം. ഞാൻ കാറുമായി ഇവിടെ കാത്തു നിൽക്കും. കൃത്യം ഒരു മണിക്ക്. you
അമ്മ എന്തിനാ കരയുന്നത്? ഞാനല്ലേ കരയേണ്ടത്? ഇതെല്ലാം വേഷമല്ലേ? മകളെ വെളിയിൽ കൊണ്ടുപോയി അവന്റെ കാറിൽ കയറ്റി വിട്ടിട്ട് നമ്മളെയൊക്കെ വിദ്യകളാക്കുക. അവളെവിടെ പോയി ഈശ്വര? എന്റെ കുഞ്ഞു വല്ല കടുങ്കയും കാണിച്ചിരിക്കുമോ ദൈവമേ? പത്രത്തിലൊരു പരസ്യം കൊടുത്താലോ? മലർന്നു കിടന്നുകൊണ്ട് മേലോട്ട് തുപ്പിയാൽ തുപ്പൽ നമ്മുടെ മുഖത്ത് തന്നെ വന്ന് വീഴും. എന്റെ പെങ്ങൾ ഒരു ഡ്രൈവറുടെ കൂടെ ഒളിച്ചുപോയെന്ന് ഞാൻ പരസ്യം കൊടുക്കാനോ? ഇത്രയൊക്കെ ചർച്ച ചെയ്യാൻ എന്തിരിക്കുന്നു? പൊങ്ങ ഒളി പുറത്ത് അത്രയേ ഉള്ളൂ. അതെ, എന്റെ കുഞ്ഞെന്തിയെ ദൈവമേ, അവക്കൊരാപത്തും വരുത്തത്. അച്ഛന്റെ ചെയ്യുന്നില്ലേ? ഇല്ല, മൂന്ന് പ്രാവശ്യമായി റെക്കോർഡിംഗ് ക്യാൻസൽ ചെയ്യുന്നു. രാംകുമാറാണ് സംസാരിക്കുന്നത്, അയാൾ ലൈനിലുണ്ട്. ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞേ. ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു പോയി. ആരോട് സംസാരിക്കാൻ എനിക്ക് നേരമില്ല. എന്നോട് കോപിക്കുന്ന എന്തിനാ? ഞാനാണോ നിങ്ങൾക്ക് സ്വയമെല്ലാം ഉണ്ടാക്കിയത്? നിങ്ങളുടെ അനിയത്തി വല്ലവന്റെയും കൂടെ ഓടിപ്പോയെന്ന് എന്റെ നേരെ വരുന്ന എന്തിനാ? അവൾക്ക് ഗർഭം ഉണ്ടായിക്കാണു. ഒരക്ഷരം വേണ്ടി പോകട്ടെ. വേണ്ട വേണ്ട, ദേഷ്യമൊന്നും എന്റെ മുട നേരെ വേണ്ട. ഒരു പരാക്രമശാലി, ഈ പരാക്രമമൊന്നും പെങ്ങൾക്ക് ചെലവായില്ല. നീ വാ മോളെ. കുഞ്ഞു മോനെ, ഗീതയെപ്പറ്റി ഒരു വിവരമില്ല. ഞാൻ പെറ്റതല്ലേ, എങ്ങനെ സഹിക്കും? പോയി അന്വേഷിക്കണം. അമ്മയും മകളും കൂടി എനിക്ക് നാട്ടിലും വീട്ടിലും സ്ഥാനമില്ലാതാക്കി. എന്തായാലും വിജയൻ പാടിയ പാട്ട് താരാനാഥിനെ കൊണ്ട് റീടേക്ക് ചെയ്യിക്കുന്നത് കുറച്ച് കഷ്ടമാണ്. എന്റെ മണമാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. ഹോട്ടലിൽ രാഘവൻ റൂമെടുത്ത് കുടിച്ച് കുന്നലം പറയുന്ന വിജയന് ഇനി പാടാൻ നോക്കും. നമുക്ക് താരാനാഥൻ തന്നെ മതി. കഷ്ടം, എന്തൊരു നല്ല കലാകാരനായി. ഇന്ന് അദ്ദേഹത്തിനോട് ഒരാൾ കൂടെ ഉണ്ടാകും കാണും. ഇപ്പൊ ഫോൺ ചെയ്ത് പറഞ്ഞു, പർവ്വതിമ്മേ കറികളൊക്കെ നന്നായിരിക്കണം കേട്ടോ. വരുന്നത് ചില്ലറക്കാരനൊന്നുമല്ല, വലിയൊരു പാട്ടുകാരനാണ്. പാർവതിയമ്മ കേട്ട് കാണും, ഈ റേഡിയോയിലും സിനിമയിലും ഒക്കെ പാടുന്ന ആള് വിജയ്. നിങ്ങൾ എന്തിനാ കരയുന്നത്? ഒന്നുമില്ല കുഞ്ഞെ, എന്റെ മോനും പാടും. ഓ അതാണോ? നന്ദിയില്ലാത്ത മോനല്ലേ നാട് വിട്ടു പോയെന്ന് പറഞ്ഞവൻ? എന്തിനാ അവനെയൊക്കെ ഓർക്കുന്നത്? അട്ടെ, വേഗം കറിയൊക്കെ ശരിയാക്കിക്കണം, ഞാൻ പറഞ്ഞേക്കാം. വിജയൻ വല്ലാതെ മാറിയിരിക്കുന്നു. നിങ്ങൾക്ക് എന്ത് പറ്റി? ഫീൽഡിൽ പല റൂമേഴ്സും കേൾക്കുന്നുണ്ടല്ലോ. ദയവ് ചെയ്ത് അത് മാത്രം എന്നോട് ചോദിക്കില്ല. ഐ ആം മെന്റലി അപ്സെറ്റ് എന്ന് മാത്രം ധരിക്കുക. പറവിന്നേ, ആ സാമ്പാർ ഇങ്ങോട്ട് കൊണ്ടുവരൂ. അല്ല, പറഞ്ഞു കേട്ടില്ലേ, നിങ്ങൾക്ക് എന്ത് പറ്റി? ഒരു കാര്യം മാത്രം ചോദിക്കാതിരിക്കാൻ വയ്യ. ഇപ്പോൾ വിജയന്റെ വലിയ എതിരാളി താരാനാഥനാണ്, പുതിയ പാട്ടുകാരൻ. നിങ്ങളുടെ ആളുകളൊക്കെ തന്നെയാണ് അയാളെ കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്. ഈ വിരോധാഭാസത്തിന് എന്താ കാരണം? ഇല്ല, ഞാനത് വിശ്വസിക്കുന്നില്ല. ഐ മീൻ, ഞാനത് വിശ്വസിക്കാൻ പാടില്ല. മിസ്റ്റർ ജഗദീഷ്, ഒരു ഡയറക്ടറും പാട്ടുകാരനും തമ്മിലുള്ള ബന്ധമല്ല നമ്മളുടെ, അതുകൊണ്ട് ചോദിച്ചതാണ്. വിജയന് ഒരു അധപ്പതനം വരുന്നത് കാണാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട്. Time has to play its part. Mm-hmm.
വളരെ മനപ്രയാസമുള്ള ഒരു കാര്യം കൂടി എനിക്ക് മിസ്റ്റർ വിജയനോട് പറയാനുണ്ട്. ഇന്ന് വിജയൻ പാടിയ സുഖം എവിടെയെന്ന പാട്ട് താരാനാഥിനെ കൊണ്ട് റീടേക്ക് ചെയ്യിക്കണമെന്ന് പ്രൊഡ്യൂസർ നിർബന്ധം പിടിക്കും. അങ്ങനെ സംഭവിച്ചാൽ വിജയൻ എന്നെ തെറ്റിദ്ധരിക്കരുത്. വെരി സോറി മിസ്റ്റർ വിജയൻ. സോറി മിസ്റ്റർ ജഗതി, എനിക്കൽപ്പം ധൃതിയുണ്ട്. ഞാൻ പാടിയാൽ പടം ഓടില്ലെന്ന് അവരങ്ങനെ പറഞ്ഞു. കുടിച്ചു കുടിച്ച് ഞാൻ വോയിസ് കളഞ്ഞു വന്നു. സാർ, എനിക്ക് ഒരു പാട്ടെങ്കിലും തരണം സാർ. ഈ മാസം ഞാൻ റെക്കോർഡിങ്ങിന് പോയതേ ഇല്ല. എന്താ സാധ്യമല്ലെന്ന്? സോറി. താങ്ക് യു, താങ്ക് യു. അവര് വന്ന് കയറിയപ്പോ തുടങ്ങിയതാണ് ഈ ചുമ. പാവം, രാത്രി ഉറങ്ങാറേയില്ല. ക്ഷയോ മറ്റോ ആണോ? എന്തോ എനിക്കും അത് തന്നെയാ പേടി. ഒരു കാര്യം ചെയ്യും, നാളെ രാവിലെ എന്തെങ്കിലും കൊടുത്തങ്ങ് വിട്ടേക്ക്. നമുക്ക് കുട്ടികളുടെ കാര്യം ആലോചിക്കണ്ടേ? ഞാനും അത് തന്നെയാ പറയാൻ ഭാവിച്ചത്. നമുക്ക് എന്തിനാ ഈ വയ്യ വേലി? സുനന്ദ എവിടെ പോയി? അവളുടെ മമ്മി വന്നു. മമ്മിയുടെ കാര്യമല്ല ചോദിച്ചത്, എന്റെ ഭാര്യ എവിടെ പോയി? എന്റെ ഭാര്യ വന്ന് നിങ്ങളുടെ ഭാര്യയെ വിളിച്ചോണ്ട് പോയി. എവിടെയാണ് പോയത്? ഓ, അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? വിജയന് നല്ലോണം അറിയാൻ തോന്നുന്നല്ലോ. എന്താ എന്നെ പരിഹസിക്കാം? അല്ല, എന്നാൽ അവരെവിടക്കാ പോയിരിക്കുന്നെന്ന് എനിക്കറിയാം. താരാനാഥൻ താമസിക്കുന്ന ഹോട്ടലിലേക്ക്. ഒന്നും ആലോചിക്കരുത്, ആലോചനയേക്കാൾ വലിയൊരു അബദ്ധം. ഞാൻ മനസ്സിലാക്കി വരുന്നതേ ഉള്ളൂ. ഞാൻ കഴിഞ്ഞ 20 വർഷങ്ങൾക്ക് മുമ്പ് ഇത് മനസ്സിലാക്കിയതാണ്. അന്ന് മുതൽ ഞാൻ അഭിനയിക്കുകയാണ്. എന്റെ ഭാര്യ കോൺഫറൻസിനെന്നും പറഞ്ഞ് ബാംഗ്ലൂരിൽ പോകുമ്പോൾ എനിക്കറിയാം അവൾ യഥാർത്ഥത്തിൽ എങ്ങോട്ട് പോയതാണ്. എസ് ആർ മേനോൻ പെൺകോന്തനല്ലേ, ഹെൻബക്ട് ഹസ്ബൻഡ്. എന്താ, ജീവിതം അഭിനയമാണ്. എന്റെ ഭാര്യയും മകളും വിജയനും ഒക്കെ അഭിനയിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതം അഭിനയത്തിൽ അഭിനയമാണ്. എനിക്ക് ദുഃഖമേ ഇല്ല. ഐ എം ഹാപ്പി, വെരി വെരി ഹാപ്പി. നിങ്ങൾ രക്ഷപ്പെടും മിസ്റ്റർ വിജയൻ, രക്ഷപ്പെടും. തീ പിടിച്ച കപ്പലിൽ നിന്ന് നിങ്ങളെങ്ങനെ രക്ഷപ്പെടും? ഞാൻ നിസ്സഹായനാണ്. മുങ്ങുന്ന കപ്പലിലെ കപ്പിത്താനാണ്. എനിക്ക് മോചനമില്ല. ഐ എം ഹെൽപ്ലെസ്, ഐ എം ഹെൽപ്ലെസ്. നീ എവിടെയായിരുന്നു? ഡാഡി പറഞ്ഞില്ലേ മമ്മി ഉച്ചയ്ക്കുള്ള പ്ലെയിനിൽ വന്നു, ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയി. ഷോപ്പിംഗ് കഴിഞ്ഞ സമയമുണ്ടായിരുന്നു, അതുകൊണ്ട് ഗാനമേള പോയി. ഷോപ്പിങ്ങിന് പോയി, എന്നിട്ട് എന്തൊക്കെ വാങ്ങിച്ചു? വിജയൻ എന്തായി പതിവില്ലാത്ത ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത്? മറ്റെന്തോ മനസ്സിൽ വെച്ചുകൊണ്ട് ചോദിക്കുകയാണ് മമ്മി. ഞാൻ എത്ര ദിവസം കൊണ്ട് ഇതെല്ലാം സഹിക്കുന്നു. നമ്മൾ താരാനാഥന്റെ ഗാനമേളയ്ക്ക് പോയതിന്റെ ദേഷ്യമാണ് ഇതൊക്കെ. അധികം പ്രസംഗിക്കണ്ട, നിങ്ങൾ ഷോപ്പിങ്ങിന് പോയതല്ല, മകളും അമ്മയും കൂടി സല്ലപിക്കാൻ പോയതാണ്. ഷോപ്പിലല്ല, താരാനാഥൻ താമസിക്കുന്ന ഹോട്ടലിൽ. പറയുന്നത് കേട്ടില്ലേ മമ്മി? അസംബന്ധം പറയരുത്. സത്യത്തിന് അസംബന്ധമെന്ന് അർത്ഥമുണ്ട്. ഇനി എന്നെ വിട്ടിയാക്കാ ഒന്ന് കരുതണ്ട. നിങ്ങൾ എന്തിനാ അസൂയപ്പെടുന്നത്? താരാനാഥൻ നല്ല പാട്ടുകാരൻ. ഐ ലൈക്ക് മ്യൂസിക്. താരാനാഥന്റെ പാട്ട് കേൾക്കാൻ ഞാൻ ഇനിയും പോകും. എന്റെ അനുവാദമില്ലാതെ നീ പോകുമല്ലേ? നിങ്ങൾ ആരാണ് എനിക്ക് അനുവാദം തരാൻ? ഞാൻ ആരാണ് നിനക്ക് അനുവാദം തരാൻ? അല്ലേ, താൻ എന്റെ മോളെ അടിച്ചു. മിണ്ടിപ്പോ വരുത്, ഒന്നുകളയും ഞാൻ.
എന്റെ ജീവിതം നശിപ്പിച്ചവരാണ് നിങ്ങൾ. ഇറങ്ങണം എന്റെ വീട്ടിൽ നിന്ന്. ഇനി ഒരു നിമിഷം അവിടെ നിൽക്കരുത്. ഇറങ്ങാൻ തന്നെയാണ് പോകുന്നത്. എനിക്ക് കിട്ടേണ്ടത് കിട്ടി, പക്ഷേ നിങ്ങൾക്ക് കിട്ടാൻ ഇരിക്കുന്നതേ ഉള്ളൂ. സാറിനിപ്പോ വലിയ ചാൻസ് ഒന്നുമില്ലല്ലേ. ആ താരാനാഥാണല്ലോ സാർ എല്ലാ പാട്ടും പാടുന്നത്. എന്തോരം നല്ല ശബ്ദമാണെന്നറിയാം. എനിക്ക് മരുന്നും വേണ്ട, മന്ത്രവും വേണ്ട. എന്റെ മോനെ ഒന്ന് കണ്ടാമ. നിങ്ങൾ അവനെ ഒന്ന് വിളിച്ചോണ്ട് വന്നില്ലല്ലോ. എന്റെ പൊന്നമ്മയല്ലേ, ഈ മരുന്നൊന്ന് കഴിച്ചു. ഇങ്ങനെ വാശി പിടിച്ചാലോ? കുറെ ദിവസമായില്ലേ കിടപ്പ് കിടക്കുന്നു, ആഹാരമോ കഴിക്കുന്നില്ല, മരുന്നും കഴിക്കാതിരുന്നാലോ? കണ്ണടയ്ക്കുന്നതിന് മുമ്പ് എന്റെ കുഞ്ഞിനെ എനിക്ക് കാണാൻ പറ്റൂ. അവനെ ഉപേക്ഷിച്ചു വന്ന മഹാഭാവിയാണ് ഞാൻ. അവനെ ഒന്ന് വിളിച്ചോണ്ടു ആ വേണു. ശരി, നോക്കാം. വിജയൻ, വിജയൻ പറഞ്ഞില്ലേ ഞാനിനി അവന്റെ മുഖത്ത് നോക്കില്ല എന്ന്? പിന്നല്ലേ അന്വേഷിക്കുന്നത്, അന്വേഷിച്ചിടത്തോളൊക്കെ മതി. അയ്യോ, അങ്ങനെ പറയരുത്. നീ പോയി അമ്മയ്ക്ക് മരുന്ന് കൊടുക്കും. പോയി മരുന്ന് കൊടുക്കാൻ. സാർ, റൂമ്പിൽ കുറെ അധികമായല്ലോ. ഓപ്പറേറ്റർ സാർ കുറെ പണം ചോദിച്ചു. ഒന്ന് രണ്ട് ദിവസം കൂടി ക്ഷമിക്കൂ. ഒരു ഗാനമേള ശരിയാകുന്നുണ്ട്. സാറിനിപ്പോ സിനിമയിൽ ചാൻസ് ഒന്നുമില്ല. എന്താ സാർ ചിരിക്കുന്നത്? മാനേജർ, ഈ ഇലക്ട്രിക് ലൈറ്റ് കണ്ടു, എരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്തൊരു ഭംഗി അല്ലേ. ഇപ്പോഴോ ഇതുപോലെയാണ് കലാകാരൻ. എരിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ ലോകം അവൻ ശ്രദ്ധിക്കും. ഫ്യൂസ് ആയിപ്പോയാൽ ഉപ്പയിലാണ് അവൻ സ്ഥാനം. വളരെ സീരിയസ് ആണ്, വയസ്സും പ്രായമൊക്കെ ആയില്ലേ. ആരെങ്കിലും അറിയിക്കാണ്ടെങ്കിൽ അറിയിക്കാം. ഞാൻ വരട്ടെ. കണ്ണടയ്ക്കുന്നതിന് മുമ്പ് എന്റെ കുഞ്ഞിനെ എനിക്ക് കാണാൻ പറ്റൂ. അവനെ ഉപേക്ഷിച്ചു വന്ന മഹാഭാവിയാണ് ഞാൻ. അവനെ ഒന്ന് വിളിച്ചോണ്ടു ആ വേണു. വേണ്ട, ഞാനൊരു കൂലി വേലക്കാരൻ, ഒരു പാവപ്പെട്ട ഡ്രൈവർ. എന്നെ തൊടുന്നത് നിങ്ങൾക്ക് അപമാനമായി. വേണു, വേണു. ആ വിളി കേട്ടാൽ എന്റെ ഹൃദയത്തിന്റെ എല്ലാ വാതിലുകളും തുറക്കുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇന്ന് അതെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. എന്റെ വേണുവല്ലേ, എനിക്ക് മാപ്പ് തരൂ. വേണു, മാപ്പ്? ഇങ്ങനെ ഒരു അർത്ഥമില്ലാത്ത വാക്കുണ്ട്. ഞാൻ മാപ്പ് കൊടുക്കാനും വാങ്ങാനും വന്നവനല്ല, ഒരു വലിയ കാര്യത്തിന് വന്നവനാണ്. ഈ പട്ടണം മുഴുവൻ ചുറ്റിയിട്ട് ആദ്യമായിട്ട് കടന്നിരുന്ന നിന്റെ ഭാര്യ വീട്ടിലാണ്. ഒരു പിച്ചക്കാരനോട് കാട്ടുന്ന മര്യാദ പോലും അവരെന്നോട് കാട്ടിയില്ല. അതൊന്നും എന്നോട് പറയേണ്ട. വേണു,
എന്നോട് നീ ക്ഷമിച്ചാൽ എന്റെ മനസ്സിന് ആശ്വാസം കിട്ടും. നിന്നോട് ക്ഷമിക്കേണ്ടത് ഞാനല്ല, മരണക്കിടക്കയിൽ കിടക്കുന്ന നിന്റെ അമ്മയാണ്. നിന്നെ ഒരു നോക്ക് കാണുന്നതിന് മുമ്പ് അവർ കണ്ണടയ്ക്കുമെന്ന് ഭയന്നാണ് ഞാൻ ഇവിടെ വന്നത്. എന്റെ അമ്മയ്ക്ക് എന്താണ് പറയു വേണു? എന്റെ അമ്മയ്ക്ക് എന്ത് പറ്റി? എന്റെ അമ്മ എവിടെ വേണു? ഞങ്ങളുടെ കൊച്ചു വീട്ടിൽ അമ്മയെ രക്ഷിക്കാൻ ആവും മറ്റൊക്കെ ഞങ്ങൾ ശ്രമിച്ചു നോക്കി. എനിക്ക് എന്റെ അമ്മയെ കാണുന്നു, എന്റെ അമ്മയ്ക്ക് സുഖമാകും, തീർച്ചയായും സുഖമാകും. വരൂ വേണു, നമുക്ക് ഉടനെ പോകാം. വരൂ. നമ്മുടെ അമ്മ പോയി ചേട്ടാ, നമ്മുടെ അമ്മ പോയി. അമ്മേ അപ്പേ, അപ്പേ ഒന്ന് കണ്ണു തുറക്കുക അപ്പേ. അപ്പേ, അയ്യോ, എന്റെ അമ്മ ഈ മകനെ വിട്ടിട്ട് പോയോ അപ്പേ? പെറ്റത്താളെ തെരുവിറക്കി വിട്ട ഈ മഹാഭാവി വിട്ടിട്ട് എന്റെ അമ്മ പോയോ? അയ്യോ അമ്മയെ, എനിക്ക് മാപ്പ് തരൂ അമ്മേ. അമ്മേ, അയ്യോ, ഒന്ന് കണ്ണു തുറക്കൂ അമ്മേ. അമ്മേ, കണ്ണു തുറക്കൂ അമ്മേ. ഈ മകനെ മാപ്പിനൊന്നൊന്നൊന്ന് പറയൂ അമ്മേ. അമ്മേ, അമ്മേ, കണ്ണു തുറക്കൂ അമ്മേ. എന്റെ പൊട്ടക്കണ്ണ് കാഴ്ച കിട്ടിയമ്മേ, എന്റെ പൊട്ടക്കണ്ണ് കാഴ്ച കിട്ടിയമ്മേ. അമ്മേ, കണ്ണു തുറക്കൂ അമ്മേ. ഈ മകനെ ഒന്ന് നോക്കൂ അമ്മേ. അയ്യോ അമ്മേ, 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 എനിക്ക് മാപ്പ് തൊപ്പൊന്ന് പറയൂ. അരിഞ്ഞു വിജയ, അമ്മ നിനക്ക് മാപ്പ് തന്നു കഴിഞ്ഞു. അവർ മനസ്സാ നിന്നെ അനുഗ്രഹിച്ചുകൊണ്ട് സമാധാനമായിട്ടാണ് മരിച്ചതെന്ന് വിശ്വസിക്കും. ചേട്ടൻ ഇനി എങ്ങും പോകരുത്, ഞങ്ങളുടെ കൂടെ താമസിച്ചാ മതി. നമുക്ക് ഉള്ളതുകൊണ്ട് ഓണം പോലെ കഴിയാം. വിജയൻ കൂടി ഇവിടെ ഉണ്ടെങ്കിൽ ഈ വീട് സ്വർഗമായിട്ട്. എന്നെ നിർബന്ധിക്കരുത്, എനിക്കൊരു ചുമതല കൂടി എന്റെ ജീവിതത്തിൽ ബാക്കിയുണ്ട്. എനിക്ക് ശാരദയെ കാണും, അവളോടും കൂടി മാപ്പ് ചോദിക്കണം. വളരെ വൈകിട്ടാണെങ്കിലും നിനക്ക് സുബുദ്ധി തിരിച്ചു കിട്ടിയതിൽ ഞാൻ വളരെയധികം സന്തോഷിക്കുന്നു. നീ ഭൂമിയിലേക്ക് തിരിച്ചു വന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നിന്റെ ഈ കൂട്ടുകാരനാണ്. എനിക്ക് ഈ ലോകത്തിൽ ഇനി നിങ്ങൾ മാത്രമേ ഉള്ളൂ. എങ്കിലും എനിക്ക് പോകാതിരിക്കാൻ വയ്യ. ഞാൻ വഞ്ചിച്ച ഹൃദയത്തിന്റെ മുമ്പിൽ തെല്ലുനേരം തലകുണിച്ചു നിന്നിട്ട് ഞാൻ തിരിച്ചു വരാം. എന്താ ഗീതേ, ശാരദ ചെത്തുപറ്റി? അവൾ എവിടെ? അവൾ സമാധാനമായി സന്തോഷമായി ജീവിക്കുന്നു ഈ മദ്രാസിൽ തന്നെ. വിജയൻ അവളെ കാണുന്നുണ്ട്. അവൾ ഇന്ന് പഴയ ശാരദയല്ല, മിസ്സിസ് കെ ജി ദാസാണ്. എന്താ ശാരദയുടെ വിവാഹം കഴിഞ്ഞു? അവിടുന്ന് നമുക്കാളെല്ലാം ഉയരത്തിലാണ്. ലക്ഷപ്രഭുവായ കെ ജി ദാസിന്റെ ഭാര്യ. പാവം, സമാധാനമായി കഴിയട്ടെ, ഒരുപാട് കഷ്ടപ്പെട്ടു. കെ ജി ദാസിന്റെ ഭാര്യ വേണു, എനിക്ക് അവളെ കാണണം, അവളെ കണ്ട് മാപ്പ് ചോദിക്കണം. ഞാൻ പോയിട്ട് വരാം. എന്ത് വേണം? ശാരദ അല്ല, മിസ്സിസ് കെ ജി ദാസ് ഇല്ലേ ഇവിടെ? ഇല്ല, കൊച്ചമ്മ ജമാനോ ഗാനമേള കേൾക്കാൻ പോയി. ഗാനമേള? അതെ, അക്കാദമി ഹാളിൽ താരാഹാസിന്റെ ഗാനമേള നടക്കില്ലേ? പ്രഭാതതാരം എന്ന ചിത്രത്തിലെ ഗാനം. ഈ ഗാനത്തോടുകൂടി ശ്രീ താരാനാഥന്റെ ഇന്നത്തെ ഗാനമേള അവസാനിക്കുകയാണ്. കളിയും ചിരിയും മാറി കൗമാരം വന്ന് കയറി
കന്നിരാവിൻ അരമന തന്നിലെ കൗമുദിയാളാകെ മാറി കളിയും ചിരിയും മാറി കൗമാരം വന്നു കേറി കന്നിരാവിൻ അരമന തന്നിലെ കൗമുദിയാളാകെ മാറി കളിയും ചിരിയും മാറി കൗമാരം വന്നു കേറി പാട്ടും പാടി നടക്കും കാറ്റിന് യൗവന കാലം പാട്ടും പാടി നടക്കും കാറ്റിന് യൗവന കാലം വിലാസലഹരിയിലോടും പ്രായം പ്രിയാസമാഗമ സമയം പ്രിയാസമാഗമ സമയം കളിയും ചിരിയും മാറി കൗമാരം വന്നു കേറി കന്നിരാവിൻ അരമന തന്നിലെ കൗമുദിയാളാകെ മാറി കളിയും ചിരിയും മാറി കൗമാരം വന്നു കേറി മെത്തയിൽ വീണാൽ പോലും നിദ്ര വരാത്തൊരു പ്രായം മെത്തയിൽ വീണാൽ പോലും നിദ്ര വരാത്തൊരു പ്രായം പല പല സ്വപ്നജാലം കണ്ണിൽ പനിനീർ തൂകും പ്രായം പനിനീർ തൂകും പ്രായം കളിയും ചിരിയും മാറി കൗമാരം വന്നു കേറി കന്നിരാവിൻ അരമന തന്നിലെ കൗമുദിയാളാകെ മാറി കളിയും ചിരിയും മാറി കൗമാരം വന്നു കേറി സുപ്രസിദ്ധ ഗായകനും എൻ്റെ സുഹൃത്തുമായ ശ്രീ വിജയൻ ഈ ഹാളിൽ വന്നിട്ടുണ്ട്. ശ്രോതാക്കളുടെ അപേക്ഷയനുസരിച്ച് ഞാൻ അദ്ദേഹത്തോട് ഒരു പാട്ട് പാടുവാൻ അഭ്യർത്ഥിക്കുന്നു. മിസ്റ്റർ വിജയൻ, പ്ലീസ്. ഒരു ദാസൻ വിളിക്കുന്നു
രചിച്ചൊരു നാട്ടൻ വിളിക്കുന്നു, നിന്നെ വിളിക്കുന്നു. വിജയന് വേറെ ഒരു ബോധക്ഷയം മാത്രമാണ്. അദ്ദേഹം എന്റെ ഒരു ബന്ധുവാണ്. ഞാൻ അദ്ദേഹത്തെ എന്റെ വീട്ടിലേക്ക് നീക്കം ചെയ്യുന്നു. ദയവായി നിങ്ങൾ എല്ലാവരും സമാധാനമായി തിരിഞ്ഞു പോകണം പ്ലീസ്. നല്ല റെസ്റ്റ് വേണം, നന്നായി ഉറങ്ങട്ടെ, വളരെ സൂക്ഷിക്കണം. രാവിലെ ഈ സി ജി എടുക്കാം, രാത്രിയിലുള്ള ആവശ്യം വന്നാണെങ്കിൽ ഫോൺ ചെയ്യും. ആ ഞാൻ ഫോൺ ചെയ്യാം. ഞാൻ വരട്ടെ. ശാരദ ഇവിടെ ഇരിക്കൂ. വല്ലാതെ അവശനായിരിക്കുന്നു. ഇവിടെ ഇരിക്കൂ ശാരദ. നെവർ മൈൻഡ്, ഇത് ജീവിതമാണ്. വിട്ടുവീഴ്ചകളില്ലാത്ത ജീവിതമില്ലെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ശാരദ ഈ മുറിയിൽ തന്നെ ഉണ്ടായിരിക്കണം. വിജയനെ ശുശ്രൂഷിക്കുന്നത് നിന്റെ കടമയാണ്. അത് നീ നിർവഹിച്ചേ മതിയാവും. പനിയെത്തി, ഞാൻ വിജയൻ്റെ അനിയത്തിയാണ്.
മറ്റൊരാളുടെ ഭാര്യ. ശാരദ, എന്റെ ശാരദ, എനിക്ക് മാപ്പ് തന്നൊന്ന് പറയൂ. എന്റെ മഹാപാതകങ്ങൾക്ക് മാപ്പ് തന്നൊന്ന് പറയൂ. എന്റെ പൊന്നണിയത്തി പറയൂ ശാരദ, എനിക്ക് മാപ്പ് തന്നൊന്ന് പറയൂ ശാരദ. വിജയനെ ഞാൻ എന്നെയും മാപ്പ് തന്നു കഴിഞ്ഞു. നമ്മൾ ആരും ദൈവങ്ങളില്ലല്ലോ. ഇനിയിപ്പോൾ ഒന്നും ഓർമ്മിക്കരുത്. വിശ്രമമാണ് ഇപ്പോൾ ആവശ്യം. ഉറക്കമോ എനിക്കോ? ഞാൻ ഉറങ്ങിയിട്ട് എത്ര നാളായി ശാരദ. സാരമില്ല, ഞാൻ അടുത്തുണ്ടല്ലോ. ഉറങ്ങിക്കൊള്ളു. ശരി ശാരദ, ഒന്ന് പാടൂ. ഞാൻ ഉറങ്ങാൻ ശ്രമിക്കാം. പാടൂ ശാരദ, പാടൂ, പാടൂ ശാരദ. Mm-hmm.